രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു വീട് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പൊ ഇന്നലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒത്തിരി പേര് റെസ്പോണ്ട് ചെയ്തു, ഏകദേശം 600-650 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അത്രയൊന്നും നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്നാലും നമുക്ക് കുറച്ച് അധിക പേർക്ക് അറിയേണ്ടത് കുറച്ച് ഫാമിലി കാര്യങ്ങളും അല്ലാത്ത കുറെ ബ്യൂട്ടി പരമായ കാര്യങ്ങളും ഹെൽത്ത് പരമായ കാര്യങ്ങളും കുറച്ച് അവരുടെ സംശയങ്ങളും അങ്ങനെയൊക്കെ ചില ചില രോഗത്തെ കുറിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കുറിച്ച് അറിയാൻ ആഗ്രഹിച്ച ഒത്തിരി നാളുകളായിട്ട് ചോദിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം, ക്വസ്റ്റ്യൻ ആൻസർ വീഡിയോ. ഇനി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ കണ്ടീഷൻസിനെ കുറിച്ചാണെങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുള്ളൂ നമ്മുടെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് താഴേക്ക്. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് കുറച്ച് നേരം സംസാരിക്കാം, കുറച്ച് ഫാമിലി കാര്യങ്ങൾ. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഈ ഒരു കാര്യം ചോദിച്ചപ്പോൾ റെസ്പോണ്ട് ചെയ്തതെന്ന് ചിലത് ഞാൻ ഇന്ന് വായിക്കാം. കേട്ടല്ലോ, യൂറോപ്പിൽ നിന്നുള്ള ഒരു ചേച്ചിയാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെ ഒത്തിരി ഒത്തിരി വോയിസ് മെസ്സേജും അല്ലാതെ എഴുതി ചോദിച്ചതൊക്കെ ഒരു 1650 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്ന എത്രയും കുറച്ച് നാളുകളായിട്ടത് വീഡിയോസ് ആയിട്ട് ചെയ്യാം. ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്കത്. കാരണം ഒരാളുടെ ഒരു അനുഭവം ജീവിതം അതൊക്കെ പറയുമ്പം ഓരോരുത്തരിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എനിക്ക് നിങ്ങളിൽ നിന്ന് ഇപ്പം എനിക്ക് വാട്സപ്പിൽ ഒത്തിരി കാര്യങ്ങൾ ഓരോരുത്തരും മെസ്സേജ് വിടും. അവരുടെ ജീവിതം അനുഭവം അവരെങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുണ്ട്. അപ്പം എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, അവരുടെ അനുഭവങ്ങൾ എനിക്കും പറഞ്ഞു തരാറുണ്ട്. ഒത്തിരി ആശ്വാസമാണ് നമുക്കത് പരസ്പരം. അപ്പം അതിനുവേണ്ടി അപ്പം ഈ ചേച്ചി പറഞ്ഞത് എത്ര 100% കറക്റ്റാണ്. നമ്മളൊരു ബന്ധത്തിൽ ഒട്ടും ഓക്കെ അല്ല എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആദ്യം മാക്സിമം നമ്മൾ ശ്രമിക്കണം. അല്ലാതെ ആദ്യം തന്നെ എടുത്ത് ഓടിപ്പടഞ്ഞ് അയ്യോ വേണ്ട എനിക്ക് ഇയാൾ വേണ്ട അല്ലെങ്കിൽ എനിക്ക് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് ഓടിച്ചാടുകയല്ല, മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുക. ആ ട്രൈ ചെയ്തിട്ടും നമുക്കത് ഓക്കെ ആയിട്ട് പോകുന്നില്ലെങ്കിൽ പിന്നെ കടിച്ചു തൂങ്ങിക്കിടക്കുന്നതിൽ ഒരർത്ഥമില്ല. നമ്മൾ സെപ്പറേറ്റ് ആകുക. എനിക്കൊക്കെ പറ്റിയ അബദ്ധം അതാണ്. ഒത്തിരി വർഷങ്ങൾ കരഞ്ഞും വിലപിച്ചും കരണയ്ക്ക് യാചിച്ചും എന്താ തെറ്റുതിരുത്താൻ പിന്നെ ചോദിച്ചും ദയ കാണിക്കാൻ വേണ്ടി കരഞ്ഞും എൻ്റെ സമയങ്ങൾ ഒത്തിരി പോയി. എൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഏജ് എന്ന് പറയാം, ആ ഏജ് മുഴുവൻ 21 വയസ്സ് ഞാൻ കല്യാണം കഴിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു 10-15 കൊല്ലം ഞാൻ കരഞ്ഞു തീർത്തു, വേദനിച്ച് തീർത്തു. അപ്പം അന്ന് ഞാൻ പണ്ടേ ഡിസിഷൻ എടുത്താൽ മതിയായിരുന്നു. എനിക്കൊരു ഡിസിഷൻ എടുത്തു തരാൻ എൻ്റെ ഫാമിലിയോ എൻ്റെ റിലേറ്റീവ്സോ ആരും വില്ലിങ് ആയിരുന്നില്ല. അവർ പഴയ മനുഷ്യരാണ്. അവർ പറയണത് ക്ഷമിക്കൂ, സഹിക്കൂ, ഒരു കുഞ്ഞില്ലേ, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകൂ. കുറേ ഗുണങ്ങൾ നല്ലത് ഭയങ്കര മോശം, ഒരു പാർട്ട് ഭയങ്കര നല്ലത്, അങ്ങനെ ഒരു മനുഷ്യനാണ്. അപ്പം അത് നീ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യുക, നോക്ക് നോക്ക്, ഒരു കുഞ്ഞില്ലേ, കുഞ്ഞിന് വേണ്ടി കുഞ്ഞിന് വേണ്ടി, ഇതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്കും ധൈര്യമില്ല ഒരു ഡിസിഷൻ എടുക്കാൻ എൻ്റെ ഫാമിലിയെ സംബന്ധിച്ച്. പഴയ മനുഷ്യരാണ്. അതുകൊണ്ടായിരിക്കും ഇന്നത്തെ കാലത്ത് കുറേ, ഇന്നത്തെ കാലത്തും അത്ര വലിയ ഡെവലപ്ഡ് ഒന്നുമല്ല. നമ്മൾ കേട്ടിട്ടില്ലേ ഓരോരുത്തർ എന്താ ലാസ്റ്റ് ഒരു കൊച്ച് തൂങ്ങി മരിച്ചത് കൊന്നത് ഒക്കെ അയാളിപ്പോൾ ജയിലില്ലേ, മോട്ടോർ വെഹിക്കിളിൻ്റെ ആ ഒരു ഇൻസ്പെക്ടറുടെ അതൊക്കെ. ആ കൊച്ചിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പം അതുപോലെയുള്ള കേസ് കിട്ടില്ല. എത്ര പൈസ ഉണ്ടെങ്കിലും ഇതുണ്ടെങ്കിലും വീട്ടുകാർ കുറെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ് മുത്തി വിടുന്നവർ അന്നും ഇന്നും ഒക്കെ ഉണ്ട്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ആ ഭാഗത്ത് പിന്നെ എനിക്ക് അന്ന് ഒരു എന്താ പറയുക, ഒരു സെൽഫായിട്ടൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പേടി. ആദ്യകാലത്തൊക്കെ എനിക്കത് പേടിയായിരുന്നു. അവസാനം നമുക്ക്, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞില്ലേ, നമുക്കിത് താങ്ങാൻ പറ്റില്ല. അതായത് ഒരു പ്രാന്ത്
ഇതിന്റെ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മൾ സഹിച്ചും വിഷമിച്ചും വേദനിച്ചും പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, ഒരു ബ്രെയിൻ പൊട്ടുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിലെത്തി എന്ന് എനിക്ക് 100% ബോധ്യമായപ്പോ, ഇനി ഞാൻ ഒരു ദിവസം ഈ ഒരു ഡിസിഷൻ എടുക്കാൻ താമസിച്ചാല് ആ നോർമൽ ലെവലിൽ നിന്ന് ഞാൻ മാറിപ്പോകും. നല്ലൊരു ജീവിതമാണ് ദൈവം നമുക്ക് തന്നാലേ ഈ ഭൂമിയിൽ കുറച്ച് നാൾ വന്ന് ജീവിച്ച് മരിച്ചു പോകാനുള്ള ഒരു അവസരം. എല്ലാം കണ്ടും കേട്ടും പ്രകൃതി, പൂക്കള്, പക്ഷികള്, മൃഗങ്ങള്, നമ്മുടെ ചുറ്റുമുള്ള സ്നേഹിക്കുന്ന നല്ല മനുഷ്യര് ഒത്തിരി പേരുണ്ട്. എല്ലാവരും ചീത്തയല്ല, ഒത്തിരി നല്ലവരുണ്ട്. അവരെല്ലാം കണ്ടും കേട്ടും പോകാൻ ഒരു കുഞ്ഞു ചാൻസ് ആണ് നമുക്ക് ഒരു 80 അല്ലെങ്കിൽ 75 തരുന്നേ. അത് നമ്മളിങ്ങനെ വേദനിച്ച് വേദനിച്ച് 800 മനുഷ്യരുണ്ട്. അതിൽ നിന്ന് ഒരാളെയാണ് ഒരു ഭാര്യയായിട്ട് അല്ലെങ്കിൽ ഭർത്താവായിട്ട് നമുക്ക് കിട്ടുന്നത്. 800 മനുഷ്യരിൽ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ 70-75 നമ്മൾ വേദനിച്ച് വിഷമിച്ച് എന്നും തീരാ ദുഃഖത്തിൽ തീർത്ത് കളയുന്നത്. അതിൻ്റെ ആവശ്യമില്ല, നമ്മളും അവരുമായിട്ട് ഒരു രക്തബന്ധവുമില്ല. ഒരു ഭാര്യയായിട്ട് ഒരു ഭർത്താവായിട്ട് പരസ്പരം ഒരു രക്തബന്ധവുമില്ല. എന്നോ കണ്ടുമുട്ടുന്ന 800 ഒരാളാണ് അവര്. ഇപ്പൊ ഭാര്യയായിരിക്കുന്ന ഞാനാണെങ്കിലും ഭർത്താവായിരിക്കുന്ന വേറൊരു മനുഷ്യനാണെങ്കിലും അങ്ങനെയാണ്. അപ്പൊ ആ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് ജീവിതകാലം മുഴുവൻ വേദനിക്കുന്നത്? ഇപ്പം അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി വേദനിക്കാം, അത് വേദനിക്കണം, വേറെ ഓപ്ഷൻ ഇല്ല. വേറെ ഒരാളെ ആ സെയിം മക്കളായിട്ട് കണ്ടുമുട്ടാൻ പറ്റത്തില്ല. ഒരാളൊന്ന് നോക്കട്ടെ കേട്ടോ, നമുക്ക് ഫ്ലിപ്കാർട്ട് ആയിരിക്കും. അപ്പൊ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് വന്നു എന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചേച്ചി ബോഡി മോയ്സ്ചറിംഗ് ഏതാ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ചേച്ചി ഉപയോഗിക്കുന്ന ബ്യൂട്ടി പരമായ പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുന്നതാണ്. ഞാൻ ആക്ച്വലി എല്ലാ നാച്ചുറലായുള്ള പ്രോഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. അധികമൊന്നും ഞാൻ ഇങ്ങനെ മുഖത്തൊന്നും വാരി തേക്കത്തില്ല. ഇപ്പൊ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം, തമ്മിലുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നല്ല ഫംഗ്ഷന് പോകുന്നു, അന്നേരമാണ് ഞാൻ നന്നായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യുക. മേക്കപ്പ് ചെയ്യാനാണെങ്കിൽ ഞാൻ വളരെ സേഫായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത്. ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ മേടിക്കുക, അത് നല്ലതെന്ന് മാത്രം നോക്കി മേടിക്കുക. അപ്പോൾ അമ്മിൻ്റെ ഒക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഖാദിയുടെ ഒക്കെ പ്ലമ്മിന്റെ ഒക്കെ വീഗൻ ആണ്, അതിൽ ആനിമൽ ഫാറ്റ് ഒന്നും അധികം ചേർത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അധികം നല്ല ഒട്ടും ചേർത്തിട്ടില്ലെന്ന്. അപ്പൊ അങ്ങനെ പ്ലമ്മിന്റെ നൈച്ചെല്ല് അങ്ങനെയൊക്കെയാണ് ഞാൻ മുഖത്ത് തേക്കാൻ വേണ്ടി മേടിക്കുന്നത്. പിന്നെ ഖാദിയുടെ അലോവേര ജെല്ല് അത് മേടിക്കാറുണ്ട്. പിന്നെ ഞാൻ ബോഡി മോയ്സ്ചറിംഗ് ആയിട്ട് ഇപ്പൊ കുറെ നാളുകളായിട്ട് ഞാൻ തന്നെ ഒരു സംഭവം ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അത് വെച്ച് ഭയങ്കര കോസ്റ്റ്ലി ആയതുകൊണ്ട് ഇത്രയും നാളും ഞാൻ ബൾക്കായിട്ട് ഉണ്ടാകാത്ത വിവാക്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ബോഡി മോയ്സ്ചറിംഗ് ആണ്. അടിപൊളിയാണ്. അതുകൊണ്ട് നമ്മുടെ ചുളിവുകൾ മൊത്തം പോകും, കൈയും കാലും കഴുത്തും അടിപൊളിയായിട്ട് തിളങ്ങി നിന്നോളും, ചുളിവില്ലാതെ നിന്നോളും. ഭയങ്കര നല്ലതാണ്. വിവാക്സ് ആണിത്. വിവാക്സും പിന്നെ എസൻഷ്യൽ ഓയിലുകളും പിന്നെ നമ്മുടെ കോക്കനട്ട് ഓയിൽ, നമ്മൾ തന്നെ ആട്ടിയെടുക്കുന്ന കോക്കനട്ട് ഓയിലാണ് അതും. പിന്നെ നമ്മളിത് ബാക്ടീരിയ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു മരുന്ന് ചേർക്കും, അത് ഒരു ഡ്രോപ്പാണ് ചേർക്കേണ്ടിയുള്ളൂ. അത്രയും സാധനമാണ്. പക്ഷേ ഇത് ഒരു കുഴപ്പമില്ല, പുറത്ത് തുറന്നു വെച്ചാൽ ഒന്നും ഒരു കുഴപ്പമില്ല. പുറത്ത് തന്നെ വെക്കുന്നത് അടിപൊളിയാണ്, അടിപൊളിയാണ്. നല്ല മോയ്സ്ചറിംഗ് ക്രീമാണ്. അടിപൊളിയായിട്ട് അതങ്ങ് ഇരുന്നോളും. നന്നായിട്ട് അത് തേച്ച് കൊടുക്കുക. കുളിയൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് അങ്ങ് തേക്കാം. കുളി കഴിഞ്ഞിട്ട് അല്ലാതെ ഒക്കെ തേക്കാം. മുഖത്ത് ഞാൻ തേക്കാറില്ല ഇത്, പക്ഷെ കണ്ണിൻ്റെ അടിയിലേക്ക് ഞാൻ ചില ദിവസങ്ങളിൽ തേച്ചിട്ട് വരും കൂട്ടോ. അങ്ങനെ കണ്ടോ, മുഴുവൻ അങ്ങ് അബ്സോർബ് ആയിക്കോളും, അടിപൊളിയായിട്ട് ഇരുന്നോളും. ചുളിവെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇതിപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 3 കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യണം, ചേച്ചി ഇത്ര നാൾ എന്തൊരു സാധനം ഇത് ഉണ്ടാക്കി തന്നില്ലല്ലോ, ഭയങ്കര സാധനം ഉണ്ടോ, ഇതെന്നെ നേരത്തെ ഉണ്ടാക്കി തരാത്തന്നെ ചോദിക്കുക. അത്രയും വ്യത്യാസം വരും നമ്മുടെ ചുളിവിനെ. കഴുത്തും കൈകാലും ആണല്ലോ നമുക്ക് പെട്ടെന്ന് നമ്മൾ ചുളിവ് വരുന്നത്. പിന്നെ സാരി കൊടുക്കുന്നവരാണെങ്കിൽ വയറും ഒക്കെ നമുക്ക് തേക്കാം, എല്ലായിടത്തും തേക്കാം. അങ്ങനെയാണ് പിള്ളേർക്ക് ഉപയോഗിക്കാം. കാരണം നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ വിവാക്സ് ആണ്, ഭയങ്കര കോസ്റ്റ്ലി വിവാക്സ്. അതാണ് നമുക്കിത് ബൾക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റാത്തത്. കാരണം ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് ഇവിടെയുള്ളവർക്കും വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. പിന്നെ അമൃതയ്ക്കൊക്കെ കൊടുത്തു വിടും, അത്രയൊക്കെ ഉള്ളൂ. നല്ല നല്ല ചിലവ് വരും ഇതിന്, അതാണ് പ്രശ്നം. വിവാക്സും കോക്കനട്ട് ഓയിലും പിന്നെ ഇതിൽ ആൽമണ്ട് ഓയിലും അങ്ങനെ എസൻഷ്യൽ ഓയിലുകളൊക്കെ ഉപയോഗിക്കുന്നത് ഒഴിക്കുന്നത് അതുകൊണ്ട്. ഇനി ഞാനിപ്പം ഇപ്പം കുറേ പേരായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, പിന്നെ മോയ്സ്ചറിംഗ് എന്തെങ്കിലും അലോവേര ജെൽ ഉണ്ടാക്കി തരും, ഉണ്ടാക്കി തരും എന്ന് കുറേ പേര് ചോദിക്കുന്നത്. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് ശരിയാവില്ല. അങ്ങനെയാണ്. പിന്നെ മേടിച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കി എന്താ അതൊന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഓർത്തൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന തന്നെ കുറച്ച് ബൾക്കായിട്ട് കുറച്ച് പൈസ കൂടുതൽ ചിലവാക്കി നമ്മളിപ്പോൾ ഉണ്ടാക്കിയേക്കാണ്. നിങ്ങളിത് മേടിച്ചില്ലെങ്കിൽ ഞാൻ പെട്ടു കൂട്ടോ. ഞാൻ കുറേ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ മേടിക്കുന്ന, കാരണം മേടിച്ച് നഷ്ടം വരില്ല, അത്രയും നല്ലതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് മേടിച്ചോളൂ. ഞാനിപ്പോൾ ഇന്ന് അശ്വസിച്ച് സൈറ്റിൽ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ, ഇത്രയുണ്ട്. കുറേ നാളത്തേനുണ്ട് കേട്ടോ ഇത്. കേട്ടോ, കുറച്ച് തേച്ചാൽ തന്നെ നല്ല ഭംഗിയായിട്ട് ആ ഒരു ഏരിയ മൊത്തമാകും. അതുകൊണ്ട് കുറേ നാളത്തേനുണ്ട്. ഇതിപ്പോൾ ഒരു എന്തായാലും ഒരു നിങ്ങൾക്കൊരു 4-5 യൂസ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ നഷ്ടമില്ല, ഈ പൈസയ്ക്ക് മേടിച്ചാൽ നഷ്ടമില്ല. നിങ്ങൾ സൈറ്റിൽ കയറിക്കോളൂ. ഇനി ബില്ലിങ്ങിന് എനിക്ക് വാട്സപ്പ് നമ്പർ ഇതാണ്, വാട്സപ്പ് നമ്പർ മെസ്സേജ് ഇട്ടോളൂ. ഞാൻ സൈറ്റ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ തരാം. അതാണ് അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കിന്ന് നോക്കാം. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ബ്യൂട്ടി ഹെൽത്ത് ഒരേ കണ്ടീഷൻസ് അതൊക്കെ നമുക്ക് വേറെ വേറെ ആയിട്ട് വീഡിയോ ചെയ്യാം. ഇന്ന് നമ്മൾ പറയുന്നത് ഇന്ന് നമ്മൾ കുറ്റം പറയൽ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് മൊത്തം സ്വന്തം കുറ്റം പറയൽ വീഡിയോ ആയ. അപ്പൊ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം.
അപ്പൊ നമ്മൾ വന്ന മെസ്സേജ് വന്നു, അതിലെല്ലാം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ മെയിൻലി ചോദിച്ച കുറെ കാര്യങ്ങളുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാവും, നിങ്ങൾക്ക് എന്നെ കൂടുതലായിട്ട് മനസ്സിലാവും. ഓരോരുത്തരിൽ നിന്നും നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അവരുടെ ജീവിതം അനുഭവം, അതിൽ നിന്ന് നല്ലത് ചിന്ത ഉണ്ടാവും. അപ്പൊ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അതൊരു മുതൽക്കൂട്ടാവും, എങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെരുമാറണം, അല്ലെങ്കിൽ അത് അവർ ചെയ്ത് ശരിയാണോ തെറ്റാണോ, രണ്ടഭിപ്രായം എന്തായാലും ഉണ്ടാവും. അപ്പൊ അത് ഗുണമുണ്ട് ദോഷം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും ഉണ്ടാവും. അപ്പം ഇത്തരം കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നതിൽ കൂടി നിങ്ങൾക്ക് എന്നെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് എവിടെയെങ്കിലും അതിലൊരു പോസിറ്റിവിറ്റി കാണുന്നുണ്ടെങ്കിൽ, ശരിയാണ് അവർ ചെയ്തത് ഇങ്ങനെ, ആ കാര്യം ചെയ്ത് നല്ലതാണ്, ശരിയാണ് അങ്ങനെ ചെയ്താൽ മതി എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കേണ്ട ഒരു അവസരം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയോ അല്ലെങ്കിൽ ഒരു പല കാര്യങ്ങളുണ്ടല്ലോ, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉണ്ടാകുമ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ അത് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെയാണ് എന്നോട് വാട്സപ്പിൽ ഒത്തിരി കാര്യങ്ങൾ ഒരുപാട് പേര് ഷെയർ ചെയ്യാറുണ്ട്. അവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ, അവർ ഓരോ സംഗതികൾ എങ്ങനെയാണ് ചെയ്തു പോകുന്നത്, മാനേജ് ചെയ്യുന്നതെന്ന് കേൾക്കുമ്പോൾ എനിക്കും അത് ഒത്തിരി ഇൻസ്പിറേഷനാണ്. പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് 800 കോടി മനുഷ്യരുണ്ടെന്നാണ് കണക്ക്. അപ്പൊ 800 കോടി മനുഷ്യരിൽ എന്നോ എവിടെയോ വെച്ച് കണ്ടുമുട്ടുന്ന ഒരു സ്ത്രീയും പുരുഷനുമാണ്, അല്ലാതെ നമ്മൾ തമ്മിൽ ഒരു രക്തബന്ധവും ഇല്ല, ഭാര്യ ഭർത്താവും തമ്മിൽ ഒരു രക്തബന്ധവും ഇല്ല. പക്ഷെ പിന്നീട് വരുന്ന ഒരു ബോണ്ടാണ്, അതാണ് ജീവിതാവസാനം വരെ നിലനിൽക്കുന്നത്. രക്തബന്ധത്തെക്കാളും കട്ടിയുള്ളതാകും അത്, ശരിയാണ്. അപ്പൊ നമുക്ക് ഒരാളെ വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ ഒരു വേദന വേണ്ടാന്ന് വെച്ചു, ഈ 800 കോടി മനുഷ്യരിൽ നിന്നും കണ്ടെത്തിയ ഒരാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് മനോഹരമായ ഭൂമിയിൽ ജീവിക്കാൻ ഒരവസരേ തരുന്നുള്ളൂ. റീബർത്ത് ഉണ്ടെങ്കിലും നമ്മൾ മനുഷ്യനായിട്ട് തന്നെ ഉണ്ടാവണമെന്നില്ല, റീബർത്ത് ഉണ്ടോ എന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പൊ 70-ഓ 80-ഓ വർഷമാണ് നമുക്ക് ആകെ ആയുസ് തരുന്ന, മനോഹരമായ ഭൂമിയിൽ വന്ന് പൂക്കളെയും ചെടികളെയും പക്ഷികളെയും ഒക്കെ കണ്ട് ചുറ്റും ഒത്തിരി സ്നേഹമുള്ള നന്മയുള്ള മനുഷ്യരുണ്ട്, അവരെയും കണ്ട് അവരുടെ സപ്പോർട്ട് മേടിച്ച് അവർക്കും കെയർ കൊടുത്ത് നമുക്ക് ജീവിച്ചിട്ട് എല്ലാം കണ്ട് കേട്ടും പോകാനും പറ്റുമോ? വരുമ്പോൾ ഒന്നും കൊണ്ടുവരുന്നില്ല, നമ്മൾ കരഞ്ഞുകൊണ്ട് വരുന്നു. മരിക്കുമ്പോൾ ഏകദേശം നമ്മൾ കരഞ്ഞ് വിഷമിച്ച് തന്നെ മരിക്കുന്നു, ഒന്നും കൊണ്ടുപോകുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് ഒരു വിസിറ്റ് മാത്രമാണ് നമ്മുടെ ജീവിതം. അപ്പൊ ഈ 75-80 വർഷം നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് ഈ 800 കോടി മനുഷ്യരിൽ നിന്ന് കണ്ടെത്തിയ ഒരാൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിതം മുഴുവൻ കരഞ്ഞും വിഷമിച്ചും വേദനിച്ചും കളയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതൊക്കെ എനിക്ക് കുറേ കാലം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. ഒരർത്ഥവും ഇല്ല. ഈ ഒരാള് വേണ്ട, നമുക്ക് സന്തോഷിക്കണമെങ്കിലും ജീവിക്കണമെങ്കിലും സമാധാനത്തോടെ ജീവിക്കണമെങ്കിലും അത് നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ അനുഭവത്തിൽ കൂടി നമുക്ക് മനസ്സിലാവും. അതാണ് ചേച്ചി പറയുന്നതും, അങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നതിൽ ഒരു കാര്യമില്ലാന്ന്. ഓക്കെ, അത് നല്ലൊരു ചോദ്യമായിരുന്നു. അപ്പൊ ഇനിയിപ്പം നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എങ്ങനെയാണ്, എന്താണ് ആദ്യത്തെ വിവാഹത്തിൽ സംഭവിച്ചത്, എന്താണ് ഡിവോഴ്സ് ആയതിന്റെ കാരണം, പിന്നെ രണ്ടാമത് വിവാഹം കഴിച്ചത് ആരെയാണ്, ജോ എന്ന് ഞാൻ വിളിക്കുന്ന പേരാണ്, ലിജോ എന്നാണ് പേര്. അപ്പൊ ആരാണ് എന്താണെന്നൊക്കെ. ആദ്യത്തെ വിവാഹം പരാജയപ്പെട്ടപ്പോൾ, പരാജയമാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടുകാരൊക്കെ പഴയ മനുഷ്യരാണ്, അവർക്ക് ധൈര്യമില്ല. പഴയ മനുഷ്യർ പുതിയ മനുഷ്യരൊന്നും ഇല്ല. ഇന്നത്തെ കാലത്ത് ഒത്തിരി അപകടങ്ങളും ഒത്തിരി മരണങ്ങളും സൂയിസൈഡും ഒക്കെ നടക്കുന്നുണ്ട്. ഒരാളൊന്ന് സപ്പോർട്ട് ചെയ്യാനില്ലാത്തതുകൊണ്ട്, ഒരാളൊന്ന് ധൈര്യപ്പെടുത്താൻ നീ ഇങ്ങ് പോരെ അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി സ്ത്രീകൾ അവരുടെ ജീവിതം കളയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരില്ല. അവരൊത്തിരി വിഷമിക്കുന്നുണ്ട് എൻ്റെ പാരൻസ്, പക്ഷെ അവർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യമില്ല. അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. ബന്ധുക്കളാണെങ്കിൽ ഒട്ടും സപ്പോർട്ട് ചെയ്യത്തില്ല. അവർ പറയുന്നത് ഓക്കെ, നമ്മുടെ നാട്ടിലൊന്നും നാട്ടു നടപ്പില്ല ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം. നീ അയാൾക്ക് ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട്, ഒരു വശം ഒത്തിരി നല്ല ഗുണങ്ങളുള്ള ഒരു മനുഷ്യനാണ്, ഒരു വശം നമുക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിലുള്ള കുറച്ച്, ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റാത്ത കുറച്ച് പ്രശ്നങ്ങൾ ഒരു സൈഡിലുണ്ട്. കുറച്ച് ചെറിയ പ്രശ്നമല്ല, വലിയ മെയിൻ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പം എല്ലാവരും പറഞ്ഞു ഓക്കെ, ഒരു കുഞ്ഞുണ്ടായിപ്പോയില്ല, ആ കുഞ്ഞിന് വേണ്ടി നീ സഹിക്കൂ, ക്ഷമിക്കൂ, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകൂ. ഇത് തന്നെയാണ് ഒരു 2.5 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ കേൾക്കുന്നത്. പ്ലസ് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, എനിക്കൊരു നല്ല എക്സ് അമ്മയമ്മ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. മമ്മി ആ വീഡിയോയിൽ ഞാൻ അവരെ സ്ത്രീ വിളിച്ചു എന്ന് പറഞ്ഞ് കുറേ പേര് പറഞ്ഞു. അങ്ങനെ സ്ത്രീ ഒഫീഷ്യലി വീഡിയോ ഇട്ടുകൊണ്ട് പറഞ്ഞു കേട്ടോ, ഞാൻ അവരിപ്പോഴും മമ്മി പപ്പ എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഈ മമ്മി ബാക്കി എല്ലാവരും എനിക്ക് ഓക്കെയാണ്, ആ വീട്ടിൽ എനിക്ക് നല്ലൊരു ലൈഫാണ്. അപ്പം അവരുടെ കരച്ചില്, മമ്മിയുടെ കരച്ചില്, വിഷമം, ഇതെല്ലാം കണ്ടിട്ട് എനിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. വേദനിച്ച് വേദനിച്ച് വിഷമിച്ച് വിഷമിച്ച് ഞാൻ ഓരോ ദിവസവും ഒഴുകുവാണ്. എനിക്ക് എൻ്റെ ഒരു പാർട്ട് തകർന്നു തീർന്നു പോവാണ്. എനിക്ക് കിട്ടേണ്ട ഒരു റെസ്പെക്ട് ഉണ്ട്. ഞാൻ ഒരു ഏത് ഭാര്യയോടും ചെയ്യാൻ ഒരു ഭർത്താവും ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഞാൻ വേദനിച്ച് വേദിച്ച് എവറി ഡേ ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ എല്ലാവരുടെയും പ്രഷറാണ്, എൻ്റെ വീട്ടിൽ നിന്നുള്ള പ്രഷർ. പാടില്ല, ഡിവോഴ്സ് പാടില്ല, അങ്ങനെ ചിന്തിക്കാനേ പറ്റില്ല. ഒരു കുഞ്ഞുണ്ട്, ഞാൻ കുഞ്ഞിന് വേണ്ടി, കുഞ്ഞിന്റെ ഭാവി, അവന്റെ കല്യാണം, ഇതൊക്കെയാണ് പറയുന്നത്. അപ്പം 10-25 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കേണ്ട ഒരു കുഞ്ഞിന് അന്ന് അവന് പെണ്ണ് കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതിനുവേണ്ടി എന്റെ ജീവിതം ഞാൻ എന്താ, ഒരു 10-25 വർഷം ഞാൻ വേദനിച്ച് കഴിയേണ്ടി വരുവാണ്. അങ്ങനെ ഓക്കെ,
ആ ഒരു രീതിയിലേക്ക് തന്നെ എന്റെ മൈൻഡ് പോയി. ഓക്കെ, സഹിക്കാം, ക്ഷമിക്കാം, മാക്സിമം പൊറുക്കാം, തെറ്റിതിരുത്താൻ പറയാം. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദന അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഈ ഒരു മനസാക്ഷി ഇല്ലാത്തവർ വീണ്ടും 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 ഒരു ഭാര്യ ഇതുപോലെ വേദനിക്കുന്നു, കരയുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും 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 സെയിം തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന അതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലായിരുന്നു എന്നുള്ളത്. അവരുടെ ബ്രെയിനിൽ ആ ഒരു ഭാഗം വർക്ക് ചെയ്യുന്നില്ല. സിമ്പതി, എമ്പതി, കരുണ എന്ന് പറയുന്ന ഒരു ഭാഗം വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ അവരെ ഒത്തിരി സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് അവർ വിട്ടുപോകാനും പറ്റില്ല. പക്ഷെ നമ്മൾ വേദനിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കൂടി പറഞ്ഞ അവസ്ഥയിലാണ് ഓരോ സ്ത്രീകളും ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നത്. ഡിവോഴ്സ് ആവുന്നതിന് മുമ്പുള്ള പീരീഡ്, പിന്നെ ധൈര്യമുള്ളവർ ലാസ്റ്റ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഡിവോഴ്സ് ആവുന്ന, ഇല്ലാത്തവർ ഇങ്ങനെ ജീവിച്ച് മരിക്കുന്നു, ആ ഒരു ജീവിതം വെറുതെ കണ്ണീരിൽ കുതിർത്ത് തീർക്കുന്നു, അല്ലെങ്കിൽ അവർ സൂയിസൈഡ് ചെയ്യുന്നു. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ അനുഭവിച്ച് വേദനയാണ്, വിഷമമാണ്, നമുക്ക് എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് വേറെ സെപ്പറേറ്റ് ഒരു ആക്ടിവിറ്റി ചെയ്യാം. ഒരു പോയിന്റിൽ എത്തിയപ്പോ തകർന്ന് തരിപ്പണമാകുന്ന കുറെ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞു കഴിഞ്ഞപ്പോ അത് എല്ലാം എന്നോട് എൻ്റെ ഈ ഒരു ഹസ്ബൻഡ് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ, അതെ ഞാൻ ഇന്ന 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 തെറ്റുകൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലായി. ആ ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ ഈ വീടുണ്ടെന്ന്, ഈ വീട്ടിലെ ഈ ഹാളിൽ വെച്ചിട്ട് ഈ ജസ്റ്റ് ഡോറിൻ്റെ അപ്പുറമാണ്, അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ മമ്മിയെ ഞാൻ അവസാനമായിട്ട് ഞാൻ തൊട്ടടുത്ത് കണ്ട ദിവസം അത് തന്നെയാണ്. ഞാൻ തല തല്ലി, ശരിക്കും ഞാൻ തല തല്ലി കരയാണ്. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും എനിക്ക് ഇങ്ങനെ പിന്നെ വിട്ടുമാറാത്ത തലവേദനയൊക്കെ ആയിപ്പോയത്. വിഷമവും ഹൃദയം പൊട്ടിയുള്ള ആ കരച്ചിൽ ഞാൻ തലയടിച്ച് തന്നെയാണ് കരയുന്നത്. നേരത്തെ തലയടിച്ച് കരഞ്ഞിട്ട് എനിക്ക് പറ്റുന്നില്ല, താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കരയാണ്. ഇത് കണ്ടുകൊണ്ട് നിന്നിട്ട് എൻ്റെ ഈ മമ്മി പൊത്തൂന്ന് പറഞ്ഞ് ഈ ഹാളിൽ തലയടിച്ച് വീണു, ബോധം കെട്ടിട്ട്, ടെൻഷൻ താങ്ങാൻ വയ്യാതെ. എന്നിട്ട് അവരെല്ലാവരും കൂടി എടുത്തിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി, താഴേക്ക് കൊണ്ടുപോയി, അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി, തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അപ്പൊ നമുക്ക് ആ ഒരു പോയിന്റിൽ വെച്ചാണ് ഞാനൊരു ഡിസിഷൻ എടുത്തത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. കാരണം ആ ഒരു പോയിന്റിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ താങ്ങാൻ പറ്റാത്ത പ്രഷർ കയറിയിട്ട് എൻ്റെ ശരീരം മുഴുവൻ ഇങ്ങനെ ചൂട് പൊങ്ങിയിട്ട് നമ്മളില്ലാതാകുന്ന ഒരു പോയിന്റിലേക്ക് എത്തുകയാണ്. ആ പോയിന്റിൽ പ്രഷറും ടെൻഷനും കയറിയിട്ട് ദുഃഖം താങ്ങാൻ വയ്യാതെ ഹൃദയം പൊട്ടുന്നതിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ ഭ്രാന്തിൻ്റെ സ്റ്റേജിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണത്. ഒരു നൂൽപാലത്തിലെത്തി നമ്മൾ, ആ നൂൽപാലത്തിൻ്റെ അപ്പുറത്തോട്ട് നമ്മുടെ കോൺഷ്യസ് എല്ലാം പോവുകയാണ്. പോയിട്ട് നമ്മളേ ഇല്ല, പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ശരീരം മുഴുവൻ വേറൊരു അവസ്ഥയിലേക്ക് മാറുകയാണ്. ആ ദുഃഖത്തിൻ്റെ ഒരു ആ പോയിന്റിൽ, ആ പോയിന്റിൽ നിന്ന് ഞാൻ എങ്ങനെ തിരിച്ചു വന്നു എന്ന് എനിക്കറിയത്തില്ല. ഞാൻ തലകറങ്ങി വീണു, എന്തൊക്കെയോ സംഭവിച്ചെന്ന്, പക്ഷെ ഞാൻ ആ പോയിന്റിൽ നിന്ന് തിരിച്ച് കോൺഷ്യസ് ആയിട്ട് തന്നെയാണ് എത്തിയത്. ആ ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി ഇനിയും ഞാൻ ഈ പ്രഷർ താങ്ങിയാൽ, ഇന്നൊരു ഡിസിഷൻ ഇന്നും കൂടി കരഞ്ഞുകൊണ്ട് ഞാൻ ഈ ഡിസിഷൻ എടുത്തില്ല, നാളെയും റിപ്പീറ്റ് എനിക്കത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് പോകും. എൻ്റെ അല്ലെങ്കിൽ ഞാൻ ഹൃദയം പൊട്ടി, ബ്രെയിനിൽ നമ്മുടെ ബ്ലഡ് വെസൽ പൊട്ടിയിട്ട് നമ്മൾ മരിക്കും. അപ്പം ഞാൻ ഓർത്തു, മതി, ഇത്രയും വർഷങ്ങളായില്ലേ, 10, 14, 15 വർഷങ്ങളായില്ലേ, ഇനി ഇത് താങ്ങാൻ വയ്യ, ഈ പ്രഷർ താങ്ങാൻ വയ്യ. കാരണം ഒരാൾ തെറ്റ് തിരുത്തത്തില്ല, വീണ്ടും 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 തെറ്റുകൾ ചെയ്യുക, നമ്മളത് സഹിക്കേണ്ടി വരിക. ഒരു സൈഡിൽ ഒത്തിരി ഗുണമുണ്ടായാൽക്ക് ഓക്കെ സമ്മതിച്ചു, അയാൾ അത്യസുന്ദരനാണ്, ഞങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് അയാൾ ലൈക്ക് എ ഫിലിം സ്റ്റാറാണ്, എല്ലാവർക്കും അറിയാം അത്രയും സുന്ദരനാണ്. പ്ലസ് അയാൾക്ക് ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട്, അത് പറയാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. ഒരു രൂപ പോലും ഞാൻ പണിയെടുത്തുണ്ടാക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കത്തില്ല. എനിക്ക് എൻ്റെ പൈസകളെല്ലാം സേവ് ചെയ്യാം, കൊടുത്താൽ മേടിക്കുമായിരിക്കും, പക്ഷെ ചോദിക്കോ അത് പിടിച്ച് പറിച്ച് മേടിക്കോ, ഒത്തിരി ഹസ്ബൻഡ് വരെ അങ്ങനെയല്ല, അങ്ങനെ ഒന്നുമില്ല. എൻ്റെ പണത്തെ അയാൾ മോഹിക്കുന്നില്ല, എല്ലാ സഹായങ്ങളും എനിക്ക് ചെയ്തു തരും, ഒത്തിരി എന്താ പറയുക, എൻ്റെ ഫിസിക്കലായിട്ടുള്ള ഒത്തിരി ഹെൽപ്പുകൾ ചെയ്തു തരും. എല്ലാ കാര്യമൊക്കെയാണ്, എന്നെ അടിക്കോ ഇടിക്കോ തൊഴിക്കോ അങ്ങനെ ഒന്നുമില്ല, അതൊന്നുമില്ല. അതിസുന്ദരനാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ആക്കി തരും, അതൊക്കെ ഓക്കെ. ഇനിയിപ്പോൾ എത്ര പൈസ നമുക്ക് വേണോ, ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ വെക്കേഷനൊക്കെ വരുമ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഞാൻ ഒത്തിരി പൈസകൾ സേവ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്ലസ് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്, വീട് പണിയും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എനിക്ക് ഇത്ര ലക്ഷം രൂപ കൂടി എനിക്ക് വേണമല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ ചിലവിനൊക്കെ എനിക്ക് ഒത്തിരി പൈസകൾ തന്നിട്ടുണ്ട്. 1 ലക്ഷമോ 2 ലക്ഷമോ ഒക്കെ എനിക്ക് പണിയെടുത്താണ്, കഠിനമായിട്ട് പണിയെടുത്ത് തന്നെയാണ് തരുന്നത്, അതും ഓക്കെ. ആ അങ്ങനെ ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു സൈഡിൽ ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ വയ്യാത്ത വിധത്തിൽ ബാഡ് ഹാബിറ്റും ഉണ്ട്. അത് ഞാൻ പറയേണ്ട ഇപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇനി ഓപ്പണായിട്ട് പറഞ്ഞോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് പറയണ്ട, ഡിസ്കസ് ചെയ്യണ്ട. ഇപ്പം എനിക്ക് അയാളോട് ഒരു വിരോധവും ഇല്ല, ഒന്നുമില്ല. കാരണം ഞാൻ ഒത്തിരി സമാധാനം അനുഭവിക്കുന്നുണ്ട് ഇപ്പം. അന്ന് ആ ഒരു ഡിസിഷൻ എനിക്ക് എടുക്കാൻ പറ്റിയത് ഒരു പക്ഷേ അയാൾ കൂടുതൽ 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 തെറ്റിയതുകൊണ്ടായിരിക്കും. ഇല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു തെറ്റാണെങ്കിൽ നമുക്കൊരു ബന്ധം ഒലഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനിങ്ങനെ
ആടി ഒലഞ്ഞു പോകുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. നമുക്ക് ആ വേദനയും വിഷമവും ഒക്കെ ആയിട്ടായിട്ടുണ്ട്. അതിലും ഏതായാലും കുറേയും കൂടി തെറ്റിയതുകൊണ്ട് എനിക്ക് ഫൈനലായിട്ട് ഒരു ഡിസിഷൻ ഒത്തിരി ഞാൻ വിഷമിച്ച് കരഞ്ഞതിൽ എനിക്ക് എടുക്കാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് ഇന്ന് എത്ര സ്വസ്ഥതയുണ്ട്, എനിക്ക് ഒരു വിരോധവും ഇല്ല. അതുകൊണ്ട് വിഷമമില്ല, ഒന്നുമില്ല, നമുക്കത് മാറി ചിന്തിച്ച് ഹാപ്പിയായിട്ട് നമുക്ക് ഇപ്പോൾ ജീവിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ്. അപ്പൊ അന്ന് ഞാൻ ആ ഡിസിഷൻ എടുത്തത്, ഞാൻ ഇങ്ങനെ ഒരു ഭ്രാന്തിക്ക് ആ നൂൽ ആ ഭാരത്തിൽ നിന്ന് ഞാൻ അങ്ങ് വഴുതി പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ഡിസിഷൻ എടുത്തത്. എനിക്ക് ആരുമില്ല, എനിക്ക് സപ്പോർട്ടിന് ആരുമില്ലായിരുന്നു. അപ്പം ഇല്ല, എനിക്കിനി പറ്റില്ല, ഇനി ഒരു ദിവസം പോലും ഞാൻ നിന്നാ അല്ലെ ഞാൻ ആത്മഹത്യ ചെയ്യണം. ആത്മഹത്യയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇഷ്ടമില്ല മരിക്കാൻ, ഇത്രയും സുന്ദരമായ ലോകത്ത് ജീവിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. അപ്പം അങ്ങനെ പല കാര്യങ്ങളായിട്ട് ഞാൻ ആ ഒരു ഡിസിഷൻ ഉറപ്പിച്ച് ഞാൻ എടുത്തു. ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അങ്ങനെ എടുത്തു നന്നായി, അങ്ങനെ സ്ട്രോങ് ആയിട്ട് എടുക്കണം നമ്മൾ. പക്ഷെ ഞാൻ പറയുക, എൻ്റെ എത്ര വർഷങ്ങളാണ് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത്, 10-15 വർഷങ്ങളാണ് ഞാൻ എൻ്റെ നല്ല പ്രായത്തിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അങ്ങനെ ആ ഡിസിഷൻ എടുത്തു, അത് അങ്ങനെ പിരിഞ്ഞു. അതാണ് എൻ്റെ ഡിവോഴ്സിൻ്റെ കാരണം. ഡിവോഴ്സ് ചെയ്തെങ്കിലും എനിക്ക് എന്താ പറയുക, അവരുടെ ബന്ധുക്കൾ മുഴുവനും, ബന്ധുക്കൾ വെച്ചാൽ സ്വന്തം ക്ലോസ് പപ്പ മമ്മി അങ്ങനെ അനിയന്മാർ അങ്ങനെയൊന്നുമല്ല, ഇവരുടെ കുറച്ച് ചീഞ്ഞ ബന്ധുക്കളുണ്ട്. അവർ പറഞ്ഞു ഒന്നും കൊടുക്കരുത്, അവർക്ക് ഒന്നും കൊടുക്കരുത്, അങ്ങനെ കൊടുക്കരുതെന്ന് പറയാൻ ഈ വീട് ഞാൻ തന്നെ വെച്ചതാണ്. നമ്മളവിടെ പോയിട്ട് കഷ്ടപ്പെട്ട് മുഴുവൻ പൈസ ഞാൻ മുടക്കി വെച്ചാണ്. പക്ഷെ എൻ്റെ പുള്ളിക്കാരൻ്റെയും കൂടി പേരിലായിരുന്നു ഈ സ്ഥലം, ഇത് അവരുടെ പ്ലേസാണ്, ഈ ഒരു അരയേക്കറോളം. അപ്പൊ അങ്ങനെ, പക്ഷെ പുള്ളി അന്ന് തന്നെ എന്നോട് പറഞ്ഞു, ആ ഒരു ഇടയ്ക്ക് തന്നെ ഡിവോഴ്സിന്റെ സമയത്ത് തന്നെ പറഞ്ഞു, വക്കീലിന്റെ എന്റെ മുമ്പിൽ ഞാൻ അവളോട് തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവളെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്, അതുകൊണ്ട് തന്നെ എന്റെ മകനാണ് അവളുടെ കൂടെ, അതുകൊണ്ട് എന്റെ മകന് വേണ്ടിയിട്ട് ഞാൻ എന്റെ പാർട്ടി ഞാൻ എന്റെ മകന്റെ പേരിലേക്ക് ഞാൻ എഴുതി കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് ആ ഈ സ്ഥലവും അയാൾ മാന്യമായിട്ട് നമുക്ക് തന്നു. അങ്ങനെയൊക്കെയാണ് ആ ഒരു ബന്ധം വേർപിരിഞ്ഞത്. അതുകൊണ്ട് നമുക്ക് അവരെ ആ ഒരു തരത്തിലും എനിക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അശ്വിനിയും എനിക്ക് തന്നു, എനിക്ക് തരേണ്ടതും തന്നു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾ ഒന്ന് ജീവിച്ചപ്പോൾ നമുക്ക് ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ ആ ജീവിതത്തിൽ എന്തായാലും ഉണ്ടാവും, ഇത്രയും വർഷങ്ങൾ ഒന്ന് ജീവിച്ചാലേ, അത് നമ്മൾ കണക്കിലെടുക്കണ്ട. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ദൈവം അല്ലെ ദൈവം എന്ന് പറയുന്ന പ്രകൃതി നമുക്ക് ഒത്തിരി വീണ്ടും കോരി കോരി ഇട്ട് തരും. നമ്മൾ ഒരാളെ അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കാനും വേദനിപ്പിക്കാനും പോകാതിരുന്ന മതി. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠങ്ങളാണ്, എനിക്ക് അങ്ങനെ തന്നെയാണ്. ദൈവം ഇഷ്ടം പോലെ, പ്രകൃതി ഇഷ്ടം പോലെ എനിക്ക് വീണ്ടും വാരി വാരി ഇട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പൊ അതങ്ങനെ അവസാനിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം, ജോയെ ഇങ്ങനെ കണ്ടുമുട്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെയാണ് രക്ഷപ്പെട്ട് പോരുന്നതെങ്കിലും നമുക്ക് തീരാത്ത വേദനയാണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റപ്പെട്ട് ഇത്രയും നാള് നമ്മളിങ്ങനെ ഒരു ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ജീവിച്ചിട്ട് പിന്നെ നമ്മൾ ആരുമില്ലാത്തവരായിപ്പോയി ഒറ്റപ്പെട്ട്, അതിൻ്റെ കൂടെ അപവാദ കഥകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡിവോഴ്സ് ആയ സമയത്ത് ഒന്നും പറയണ്ട, ഇവിടെ ഉണ്ടായ അപവാദകതകൾ ഈ നാട്ടുകാർക്ക് അതൊരു രസമായിരുന്നു. കാരണം അവരുടെ നോട്ടത്തിലൊക്കെ നല്ലൊരു മനുഷ്യനാണല്ലോ, പുറമേ നമുക്ക് ആർക്കും ഞാൻ ആരോടും ഒന്നും പറഞ്ഞുകൊണ്ട് നടന്നിട്ടില്ല. അപ്പൊ അങ്ങനെ, അപ്പൊ എല്ലാ തെറ്റും എന്റെ തലയ്ക്കായിരുന്നു. അങ്ങനെയാണല്ലോ, ലേഡീസിന്റെ തലയ്ക്കോട്ടാണല്ലോ എല്ലാ തെറ്റുകളും വരിക. അപ്പൊ ഈ നാട്ടുകാരത് ആഘോഷിച്ചിരുന്നു, കുറച്ച് പേർക്കേ അറിയുള്ളൂ, എന്റെ തൊട്ടയലൊക്കത്തുള്ളവർക്കും അവരുടെ ബന്ധുക്കൾക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അശുഭച്ചിനെ മാത്രം അറിയാം, ബാക്കി എല്ലാവരും അത് നന്നായിട്ടിട്ട് ആഘോഷിച്ചിരുന്നു നാട്ടുകാരെ മുഴുവനും. അപ്പം എനിക്കില്ലാത്ത ചീത്ത പേരുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. വേറെ ആരെയോ കെട്ടാൻ വേണ്ടി വേറെ ഏതോ ഒരുത്തിന് വേണ്ടിയിട്ട് അവൾ ഇവനെ ഉപേക്ഷിച്ചു കളയുന്നു, അങ്ങനെ ഇങ്ങനെ, അവള് വെറും അതാണ് ഇതാണ്, അവൾ അവിടെ പോയി കിടന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ്. നമ്മളവിടെ സൗദി അറേബ്യയാണ്, ഒരു ജയില് പോലെയുള്ള രാജ്യമാണ്, അവിടെ പോയി കിടന്ന് നമ്മൾ ചോര നീരാക്കി പണിയാണ്, രാവും പകലും 24 hours ഞങ്ങൾക്ക് ഡ്യൂട്ടി. അവിടെ മിനിസ്ട്രിയാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, പക്ഷെ ഭയങ്കര ഷോർട്ടേജ് ആണ്. 24 hours എനിക്കും എൻ്റെ കൂടെയുള്ള രണ്ട് കുട്ടികൾക്കും ഡ്യൂട്ടി. അപ്പൊ ഞാൻ അവിടെ സ്റ്റാഫ് ഓപ്പറേഷൻ തിയേറ്ററിലെ ഹെഡ് നേഴ്സ് ആയിരുന്നു. അപ്പം അതിലൊരാൾ വെക്കേഷൻ പോകാതെ ഒരാളെ ഷോർട്ടേജ് ആകുമ്പോൾ പുറത്തോട്ട് എടുത്തിടും, ബാക്കി ഞാനും ഒരു കുട്ടിയുമാണ് ഉള്ളത്. ആ ഒരു ഞങ്ങൾ രണ്ടുപേര് മെയിനായിട്ട് ആകെ മെയിനായിട്ടും സബായിട്ടും ഒക്കെ നമ്മൾ. എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള ഡോക്ടേഴ്സും പിന്നെ അനസ്തെറ്റിസ്റ്റ് അവരുടെ അസിസ്റ്റന്റ് പിന്നെയുള്ള അവിടെ ക്ലീനിങ്ങിന് വരുന്ന ബോയിയുടെ വരെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഓരോ സർജറിയും ചെയ്യുന്നത്. അവരെ പോലും ഞങ്ങൾ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനൊക്കെ ഇന്ന സിറ്റുവേഷനിൽ ഇന്ന ഹെൽപ്പ് ഞങ്ങൾക്ക് ചെയ്യണമെന്ന്. എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സർജറി നടക്കണം, ജീവമരണ പോരാട്ടം നടക്കുന്ന ഏരിയയാണ്, ഇത്രയും സർജറികൾ ഡെയിലി വരും, ഒരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവില്ല. നമ്മൾ രാവിലെ 7 o'clock ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 o'clock ഡ്യൂട്ടി കഴിഞ്ഞ് പറയും. 5 o'clock നമ്മൾ റൂമിലേക്ക് എത്തി ഒരു ചായ വെക്കുമ്പോഴായിരിക്കും അടുത്ത കോള് വരുന്നത്. എമർജൻസി വാർഡിൽ നിന്ന് കോള് വിളിക്കും, എന്താ OT കേസുണ്ട്, ഉടനെ എത്തിക്കോളാം പറയാം. എമർജൻസി കേസ് ഒന്നെങ്കിൽ ആക്സിഡന്റ് ആയിരിക്കും, ജനറൽ OT ആണ്. എല്ലാത്തിനും എന്താ പറയാ, എല്ലാത്തിനും കൂടിയുള്ള രണ്ട് സ്റ്റാഫുകളാണ് ഞാനും എൻ്റെ കൂടെയുള്ള കുട്ടിയും. അതുപോലെ തന്നെ പിന്നെ എല്ലാത്തിനും കൂടിയുള്ള ഒരു അനസ്തെറ്റിസ്റ്റ് ആയിരിക്കും അവിടെയുള്ള, എല്ലാത്തിനും കൂടിയുള്ള
ഒരു ഓപ്പറേഷൻ തിയേറ്ററാണ് അവിടെ ഉള്ളത്. അപ്പൊ എല്ലാത്തിനും ആക്സിഡന്റ് കേസ്, ഡെലിവറി, കോംപ്ലിക്കേറ്റഡ് ഡെലിവറി എല്ലാം സി എസ് ആക്കുന്നത്, അല്ലാത്തത്, അപ്പൻഡിസൈറ്റിസ് ഒന്നും പറയണ്ട, എന്തോ ഒരു കേസുകളാ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന എന്നറിയോ, ഇത്രയും സർജറികൾ, ആക്സിഡന്റ് കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എല്ലാം പൊട്ടിപ്പറിഞ്ഞ് കീറിപ്പോളും ഞങ്ങനെ. ബാക്കിയുള്ളത് സി എസ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ നടക്കുന്നത്, സിസേറിയൻ. ഒന്നും പറയണ്ട, എന്തോ നമ്മൾ ചായ വെക്കുക കുടിക്കാൻ സമയം കിട്ടത്തില്ല, ഓട്ടും. അത് നമ്മൾ അബായ എടുത്തിട്ടിട്ട്, അബായൊക്കെ നമ്മൾ റെഡിയാക്കി ഇങ്ങനെ തൂക്കിയിട്ടേക്കായിരിക്കും ഹാമറിൽ, അതും എടുത്തിട്ട് പറന്ന് പോകണം. ഹോസ്റ്റലും ഹോസ്പിറ്റലും ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്, പക്ഷെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് അത്രയും ദൂരം നമ്മൾ ഓടണം. നിറച്ച് പോപ്പുലേഷൻ ഉള്ള ഒരു ഏരിയ ആണ്, ഏറ്റവും ഒരു എന്താ ഭയങ്കര ക്രൂരനായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു ഏരിയ ആണ് ഞാൻ ജോലി ചെയ്ത സ്ഥലം. നമുക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കാം, റാണിയ എന്ന് പറയുന്ന സ്ഥലത്താണ്, സൗദി അറേബ്യയിൽ, പിന്നെ നമ്മുടെ തായ് റീജിയനിൽ തന്നെ റാണി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. ഏറ്റവും ബതുക്കൽ എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരനായ, നിരക്ഷരരായിട്ടുള്ള, ക്രൂരന്മാരായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പറക്കുന്ന ഏരിയ. പക്ഷെ പണക്കാരാണ്, പണമുള്ളവരും ഇല്ലാത്തവരും എല്ലാം ഉണ്ട്, പക്ഷെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ജോലി ചെയ്യുമ്പോൾ എല്ലാവർക്കും പേടി സ്വപ്നം. റാണിയിലാണ് ഡ്യൂട്ടി എന്ന് കേട്ടാൽ തന്നെ എല്ലാവർക്കും പേടി സ്വപ്നം. അങ്ങനെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും, ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന മിനിസ്ട്രിയുടെ ഒരു ഭാഗമാണ് റാണി, എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഭാഗത്താണ്, അങ്ങനെയുള്ള ഭാഗത്താണ് ഞാൻ 10-16 കൊല്ലം ജോലി ചെയ്തത്, ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഡയാലിസിസിൽ കുറേ നാൾ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 5 വർഷത്തോളം ഞാൻ ഡയാലിസിസിലായിരുന്നു, പിന്നെ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഡയാലിസിസ് ഇങ്ങനെ മാറി മാറിയൊക്കെയായിരുന്നു, ഐസിയിൽ ചില സമയത്ത് ഐസിയിൽ, അങ്ങനെയൊക്കെ മാറി മാറി ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മെയിൻ സെൻ്ററുകളിലൊക്കെ അങ്ങനെ. എന്നിട്ട് അപ്പൊ അങ്ങനെ, അപ്പൊ ചോര നീരാക്കിയാണ് നമ്മളിവിടെ ജോലി ചെയ്യുന്നത്. 24 മണിക്കൂർ രാത്രി ഒന്ന് കിടക്കാൻ വന്നു കഴിയുമ്പോൾ ഒരു കേസ്, ഒരു സി എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 2.5 മണിക്കൂർ 2.75 മണിക്കൂർ മിനിമം എടുക്കും കേസ്. പിന്നെ അതെല്ലാം, അതിൻ്റെ എല്ലാം ഷിഫ്റ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ നോട്ടും കാര്യങ്ങളും എല്ലാം എഴുതണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോരാൻ പറ്റുള്ളൂ, ഓച്ച് മുഴുവൻ ക്ലീൻ ചെയ്ത് അടച്ചു പൂട്ടി നമ്മൾ പോരാം. അങ്ങനെയാണ്. അപ്പം നമുക്ക് ഒരു ടെൻഷൻ മാത്രമല്ല, നമ്മുടെ അടുത്തായിരിക്കും ഈ ഡ്രഗ് നാർക്കോട്ടിക്കിൻ്റെ കീ മുഴുവൻ. ആ ഹോസ്പിറ്റലിലേക്കുള്ള എമർജൻസി വാർഡിലേക്ക് വേണ്ടതും ബാക്കി ഐസിയിലേക്കുള്ളതും ബാക്കി ഓപ്പറേഷൻ തിയേറ്ററിലെ മുഴുവനും നാർക്കോട്ടിക്കിൻ്റെ ശേഖരം ഉള്ളത് ഓപ്പറേഷൻ തിയേറ്ററിൽ ഭയങ്കര സേഫായിട്ടുള്ള ഒരു എന്താ മണിച്ചിത്രത്താഴെന്ന് പറയാം, അങ്ങനത്തെ കൂട്ടി കെട്ടിയ ഒരു ഇതിലാണ്. അത്രയും നാർക്കോട്ടിക്കാണ് നമ്മുടെ അടുത്തുള്ളത്. അതിൻ്റെ കീ സൂക്ഷിക്കേണ്ടത് ഒന്ന് അനസ്തെറ്റിസ്റ്റ്, ഒന്ന് ഹെഡ് നേഴ്സും ആണ്. അപ്പൊ ഈ ഇആർ എന്ന് വരുന്ന ബാക്കി പെട്ടെന്ന് ഐസിയിലേക്ക് ഒരു നാർക്കോട്ടിക് വേണം, അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ തിയേറ്റർ മറ്റേ എമർജൻസി വാർഡിലേക്ക് ഒരു നാർക്കോട്ടിക് വേണം, അതിനും അവർ വിളിക്കും. അപ്പോഴും നമ്മൾ പോകണം, ഞാനും എൻ്റെ കുട്ടികളും കൊച്ചും പോകണം. അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, നമുക്ക് പേടിയാണ്. അപ്പം നമ്മൾ അവരെയും വിളിച്ചിട്ട് നമ്മൾ ഓടും, അന്നേരം ഓടണം. അങ്ങനെ ഒന്നുകിൽ നാർക്കോട്ടിക്ക് അല്ലെങ്കിൽ കേസ്, ഇത് തന്നെ ശരണമാണ്. നമുക്ക് ഫുൾ ടൈം ഓപ്പറേഷൻ തിയേറ്ററിൽ, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 1-3 മണിക്കൂർ ഉറങ്ങാം, വീണ്ടും നമ്മൾ കേസ്, രാവിലെ ഡ്യൂട്ടിക്ക് പോകണം, ഡ്യൂട്ടി മസ്റ്റാണ്. അപ്പൊ നോർമലി ഉള്ള കുറേ കുഞ്ഞു കുഞ്ഞു കേസുകൾ, മൈനറും മേജറും എല്ലാം ഓവർ അവിടെ തന്നെയാണ് എല്ലാ കേസുകളും. അതിൻ്റെ ഇടയ്ക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ജോലി ചെയ്യുന്നവരാണ് ഈ സ്റ്റെറിലൈസേഷൻ കൂടി ചെയ്യേണ്ടത്, കാരണം അവിടെ ഷോർട്ടേജ് ആണ്. സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്യാൻ ആദ്യം ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു, പിന്നെ 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 ടെക്നീഷ്യൻ ഒന്നും നമുക്ക് ഗവൺമെന്റ് തരത്തില്ല, നമ്മൾ തന്നെ ചെയ്യണം. അതായത് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ തന്നെയാണ് ഈ സ്റ്റെറിലൈസേഷനെ കുറിച്ച് ചെയ്യേണ്ടത്. ആ ഹോസ്പിറ്റലിൽ, ആ ഹോസ്പിറ്റലിലെ മുഴുവൻ സാധനങ്ങളും പുഴുങ്ങി ഉണങ്ങി ലേബൽ ചെയ്ത് എടുത്തു കൊടുക്കേണ്ടത് നമ്മുടെ തലയിലാണ്, ഒന്നും പറയണ്ട. പിന്നെ ഭയങ്കര സ്റ്റാൻഡേർഡാണ്, നമ്മൾ എല്ലാ സാധനങ്ങളും, ഡിവൈസ്, ആധുനിക ഉപകരണങ്ങളുണ്ട്, മെഷീനുണ്ട്, പക്ഷെ നമ്മൾ വർക്ക് ചെയ്യണ്ടേ ഇതെല്ലാം കൊണ്ട്. ഇപ്പം എന്താ വാഷ് ചെയ്യുന്ന ഏരിയയിലേക്ക് കൊണ്ടുപോയി ഇതെല്ലാം ഇട്ട്, പിന്നെ അതെല്ലാം വാഷ് ചെയ്ത് കഴിയുമ്പോൾ എടുത്ത് പാക്ക് ചെയ്ത് നമ്മുടെ സാധനങ്ങൾ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണ്ടേ, ഇതെല്ലാം പാക്ക് ചെയ്ത് എടുത്തു വെക്കണ്ടേ, എല്ലാം മാൻ പവറും കൂടി വേണമല്ലോ. അല്ലാതെ മെഷീനിൽ കയറി കിടന്ന് നമ്മൾ അലക്കണ്ടാതേ ഉള്ളൂ. ആദ്യ കാലത്ത് ഞങ്ങൾ തന്നെ കൈകൊണ്ട് വാഷ് ചെയ്യണമായിരുന്നു, പിന്നെ പിന്നെ നമുക്ക് മെഷീൻസൊക്കെ ആയി, അങ്ങനെ ഡെവലപ്പായി, എല്ലാം ഓക്കെ. അങ്ങനെയാണ്, പക്ഷെ ആളില്ലല്ലോ, അർത്ഥം ഉണ്ടായിട്ട് കാര്യമില്ല, ആളില്ലല്ലോ, ആൾ അർത്ഥവും കൂടി വേണ്ടേ. അങ്ങനെയാണ്, അങ്ങനെ ചോര നീരാക്കിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. അങ്ങനെ ജോലി ചെയ്തിട്ട് ആ കൂടെ ഈ മാനസിക വിഷമങ്ങൾ മുഴുവനും, ഞാൻ ആ ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ച മാനസിക വിഷമമൊന്നും എനിക്ക് പറഞ്ഞാൽ തീരില്ല. കാരണം ചുറ്റും കാണുമ്പോൾ എല്ലാവരും ഹസ്ബൻഡുമാരും വൈഫുമാരും നല്ല ജീവിതം, നമ്മൾ അധ്വാനിക്കുന്നതിനൊരു അർത്ഥമുണ്ട്, നമ്മൾ കാത്തിരിക്കാൻ നല്ലവനായ ഒരാളുണ്ട്, നമുക്ക് വേദനകളില്ല, വിഷമങ്ങളില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് ജോലി ചെയ്യാനൊരു ഉഷാറുണ്ട്. എന്നെ സംബന്ധിച്ച് അതല്ല, എനിക്കിതെല്ലാം ഹൈഡ് ചെയ്യണം. കുറേ പേർക്ക് സംശയമുണ്ടാകും, പക്ഷെ ഞാൻ ആരോടും ഒന്നും പറയാൻ നിൽക്കില്ല. എനിക്കൊരു നല്ല ലൈഫാണ്, ആ ഒരു രീതിയിൽ തന്നെ എല്ലാം ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന്, അല്ലെങ്കിൽ പിന്നെ അതൊരു ടോക്കാവും, എല്ലാ രാജ്യക്കാരും ഉണ്ടെന്നാൽ, ഫിലിപ്പീനുകൾ, ചൈനക്കാർ, കൊറിയക്കാർ, പാകിസ്ഥാനികൾ, ഈജിപ്ഷ്യന്മാർ, സുഡാനികൾ, എല്ലാവരും ഉണ്ട്, പാകിസ്ഥാനികൾ എല്ലാവരും ഉണ്ട്, ശ്രീലങ്കക്കാർ, തമിഴ്നാട്ടിൽ നിന്ന് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊരു കഥാപാത്രമുണ്ട്, ചിരിക്കുന്ന കഥാപാത്രം ആവാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ദുഃഖങ്ങളെല്ലാം ഹൈഡ് ചെയ്ത് ആരോടും ഒന്നും പറയാറില്ല, എൻ്റെ വീട്ടുകാർക്ക് മാത്രം അറിയാം.
പിന്നെ എനിക്ക് ആകെ അന്നും ഇന്നും എന്തോ, ഇന്നല്ല അന്ന് എന്തോ ആശ്വാസം എന്ന് പറയുന്നത് ഈ മമ്മി തന്നെയായിരുന്നു. ഓരോ വട്ടം മമ്മി എന്നെ പോലെ തന്നെ വിഷമിക്കുന്നുണ്ട്, ഓരോ പ്രശ്നങ്ങൾ അറിയുമ്പോഴും കേൾക്കുമ്പോഴും ഇങ്ങനെ ഈ ഒരു ദുരിതമൊക്കെ ഓർത്തിട്ട് അങ്ങനെ. പക്ഷെ തെറ്റുതിരുത്താത്ത ഒരു മനുഷ്യന്റെ അടുത്ത് ഈ ഒരു കാര്യത്തെ മാത്രം തെറ്റുതിരുത്താൻ വയ്യാത്ത ഒരു മനുഷ്യന്റെ അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് മമ്മിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് വിഷമിക്കുന്നുണ്ട്, അവരുടെ എല്ലാവരും എന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി. അതിന്റെ ഒക്കെ ബലത്തിലാണ് നമ്മൾ കുറെ കാലം അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എനിവേ അത് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ഈ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാട്ടിൽ എന്നെ കുറിച്ച് പറഞ്ഞു വരത്തിയ കഥകൾ കന്തവും കുന്തവും ഇല്ല. പിന്നെ രണ്ടാമത് ഞാനൊരു കല്യാണം കഴിച്ചപ്പം ആലോചിച്ചപ്പോൾ ഞാൻ എന്തിനും ഒറ്റപ്പെട്ട് എന്റെ ജീവിതം കളയണം? ഈ ഒരു കൊച്ചു ഞാനുമായിട്ട് എനിക്ക് നല്ല ജീവിതം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഒരു നല്ല ജീവിതം കിട്ടാൻ അത് ഡിസർവ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ ഞാൻ? ഞാനല്ലല്ലോ തെറ്റ് ചെയ്തത്, ഇത് ഞാൻ തന്നെ വീണ്ടും വീണ്ടും അനുഭവിക്കണം. പിന്നെ ജീവിതകാലം മുഴുവൻ ഒറ്റപ്പെട്ട് ഒന്നാമത് എലോൺ ലൈഫ് എനിക്ക് ഭയങ്കര ഫിയർ ആയിരുന്നു അന്ധകാലത്ത്. ഇപ്പൊ എനിക്കങ്ങനെ ഫിയർ ഒന്നുമില്ല, ഇപ്പൊ ഒറ്റയ്ക്കാണെങ്കിലും എല്ലാം നേരിടാൻ ഞാൻ പഠിച്ചു. അതാണ് അപ്പൊ അന്ന് എനിക്ക്, അപ്പൊ എനിക്ക് ഭയങ്കര ഞാൻ തകർന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ രണ്ടാം വിവാഹത്തെ കുറിച്ച് എനിക്ക് ആലോചിക്കാതിരിക്കാൻ പറ്റില്ല, പിന്നീട് ആവട്ടെ എന്ന് ഞാൻ ആലോചിച്ചിരുന്ന ഒരു കാലത്ത് ആണ് എനിക്ക് സഡൻലി ഈ ഒരു വിവാഹത്തിൽ എത്തിപ്പെടേണ്ടി വന്നത്. അത് ഞാൻ പറയാം, അതിന്റെ കാരണങ്ങളൊക്കെ പറയാം. അപ്പൊ ഞാനിങ്ങനെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ രജിസ്റ്റർ മാര്യേജ് ആയിരുന്നു, ആർഭാടങ്ങളൊന്നുമില്ല, ആർഭാടത്തിന്റെ ആവശ്യമില്ലല്ലോ, രജിസ്റ്റർ മാര്യേജ് ആയിരുന്നു. നമുക്കിവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ട് ചുറ്റും, നിങ്ങൾ എന്റെ വീഡിയോസിലൊക്കെ കണ്ടു കാണാം ഈ ഒരു കോമ്പൗണ്ട്. ഇതിന്റെ അപ്പുറത്തോടെ ഗേറ്റ് കഴിഞ്ഞ് അപ്പുറത്തോടെ പാല് കൊണ്ടുപോകുന്ന ഒരു ചെതുക്ക് ഒരു മുതുക്ക് തറയുണ്ട്, ഒരു ഉമ്മച്ചി തറ. രണ്ടു തരത്തിൽ പാലൊക്കെ ആയിട്ട് ഇങ്ങനെ രാവിലെ സൊസൈറ്റി കൊണ്ടുപോകുന്നതാണ്. അത് ഒരു അലവഴിഞ്ഞ സ്ത്രീയാന്ന് എനിക്ക് പണ്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ രണ്ടാം നിലയിൽ നിന്ന് കാണാം ആ സ്ത്രീ, അവിടുന്ന് സൊസൈറ്റി അടക്കം നമുക്ക് കാണാം. നമ്മളിവിടെ ടൗൺ അരിയിൽ തന്നെ വീട്, അവിടെ സൊസൈറ്റിയിൽ നിന്ന് പാല് കൊടുത്തു കഴിഞ്ഞാൽ അവര് അവിടെ മുതലുള്ള വീടുകളിൽ ഇവിടെ ഒക്കെ ഇറങ്ങുന്നത് നമുക്ക് കാണാൻ രണ്ടാം നിലയിൽ നിന്ന്. അവിടെ കയറി അവരെയും ഡിസ്റ്റർബ് ചെയ്ത് കുറേ നുണയും കൊതിയും പറഞ്ഞ് ഇവിടെ മാത്രം കയറത്തില്ല. അപ്പൊ ഇവിടം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് നമ്മുടെ അയൽപക്കത്തുള്ള വീട്ടിലൊക്കെ അവരെയും വിളിച്ച് കയറി അവിടെ ആ കുറേ നേരം കൊതിയും നുണയും പറഞ്ഞിരുന്ന് ഇങ്ങനെ അല കഴിഞ്ഞ് 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 ആ സ്ത്രീ വീട്ടിലെത്തത്തുള്ളൂ. രാവിലെ വൈകുന്നേരം ആ സ്ത്രീ ഇങ്ങനെ പോകുന്നതാണ്. ഈ സ്ത്രീ ഈ നാട് മുഴുവനും പറഞ്ഞു വരത്തി. പിന്നീട് ഞാൻ പറഞ്ഞു വരുത്തി, ഞാൻ ഒരു മുസ്ലിം പയ്യനെയും അടിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുസ്ലിം പയ്യനെയാണ് ഞാൻ കല്യാണം കഴിച്ചേക്കുന്നത്. അവള് അവനെ വിട്ടു ഒഴിവാക്കിയിട്ട് അവനെ ഉപേക്ഷിച്ചിട്ട് ഇവനെ കെട്ടാൻ വേണ്ടി, ഈ മുസ്ലിം പയ്യനെ കെട്ടാൻ വേണ്ടി അവനെ പാവം നല്ലൊരു ചെക്കനെ ഉപേക്ഷിച്ചിട്ട് ഈ നാട് മുഴുവൻ എൻ്റെ എക്സ് ഹസ്ബൻഡ് നല്ലവനായിരുന്നു കേട്ടോ അത്. ഓക്കെ, അപ്പൊ അത്രയും നല്ല മനുഷ്യനെ ഉപേക്ഷിച്ച് പറഞ്ഞിട്ട് ഇവള് ഈ മുസ്ലിം പയ്യനെ കെട്ടിയെന്ന് പറഞ്ഞ് ഈ നാട് മുഴുവൻ ആ മുതുക്ക് ചെതുക്ക് എന്നുള്ള പറഞ്ഞു വരുത്തി. അപ്പൊ പിന്നെ 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 ഓരോരുത്തരും എന്നോട് ചോദിക്കാൻ തുടങ്ങി, എന്നിട്ട് ഇവിടെ പാല് കൊണ്ടുതരുന്ന, നമുക്ക് പാല് കൊണ്ടുതരുന്ന ഒരു നല്ല സ്ത്രീ ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ പാലമച്ചി നിറയ്ക്കുന്നത്. അപ്പൊ പുള്ളിക്കാരി പെട്ടെന്ന് ഡെത്തായി പോയിട്ടോ, ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ഉള്ള നല്ലൊരു സ്ത്രീയായിരുന്നു പുള്ളിക്കാരി, പാവപ്പെട്ട വീട്ടിലായിരുന്നു. അപ്പൊ പുള്ളിക്കാരിന്റെ ഒരു മകളുണ്ട്, നേഴ്സാണ് ആ കൊച്ചു. ആ കൊച്ചു കൊണ്ടുവരാൻ തുടങ്ങി, പിന്നെ ആ അമ്മ മരിച്ചു പോയിരിക്കുമ്പോ. അപ്പൊ ഞാൻ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ, അവർക്ക് അത്രയും നല്ല സ്ത്രീയായിരുന്നു. അപ്പൊ ഈ കൊച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ആദ്യമായിട്ട് കേട്ടോ, ചേച്ചി ഇങ്ങനെയാണ് ഈ നാട്ടിൽ മുഴുവൻ ഈ പുള്ളിക്കാരി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, പിന്നെ ചേച്ചി മുസ്ലിം പയ്യനെയാണ് പറ്റി. അപ്പൊ ഇവള് പറഞ്ഞ് തിരുത്തി കൊടുത്തു, അവർക്ക് നന്നായിട്ട് അറിയാം. ഒരു പറഞ്ഞു, ഇല്ല ആ ചേട്ടൻ അങ്ങനത്തെ അല്ല, ആ ചേട്ടൻ കത്തോലിക്ക ചേട്ടനാ, പള്ളിയിലുണ്ടായിരുന്ന ചേട്ടനാ, ചേട്ടൻ അങ്ങനെയൊന്നും അല്ല. അപ്പൊ ഈ സ്ത്രീ സമ്മതിക്കത്തില്ല. പിന്നെ നീ ഒന്ന് പോടി, അവന്റെ നെറ്റിയിലെ നിസ്കാരത്തായം കൊണ്ട് അവനെ കണ്ടറിയില്ല, ചുള്ളം പയ്യനാ, കാക്ക പയ്യനാ, പിന്നെ കണ്ടറിയില്ല, അവന്റെ മേത്ത് താഴമുണ്ട്, നിസ്കാരത്താഴം കൊണ്ട് എനിക്കറിയത്തില്ല. ഇവിടുന്ന് ഈ ഗേറ്റും കടന്ന് അര ഏക്കർ സ്ഥലത്താണ് നമ്മുടെ വീട്, ഇതും കഴിഞ്ഞ് ആ ഗേറ്റും കടന്ന് അതിന്റെ അപ്പുറമുള്ള ആ റോട്ടിൽ കൂടെ കണ്ണും കാണാതെ പോകുന്ന ആ സ്ത്രീ എങ്ങനെ ജോയ്, അങ്ങനെ അധികം നീ പുറത്തിട്ട് ഇറങ്ങല്ല, ജോയിന്റെ വർക്കായിട്ട് എപ്പോഴും റൂമിലായിരിക്കും. ജോയുടെ നിൽക്കിയ നിസ്കാരത്തായ്പൊക്കെ കണ്ടുപിടിച്ച് എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അടുത്ത സ്ത്രീയെ കണ്ടിട്ടേയില്ല, ഞാനിങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. ഇവിടെ നിൽക്കുമ്പോ രണ്ടാം നില നിൽക്കുമ്പോ കാണാം അവരിങ്ങനെ പാലും കൊണ്ട് എട്ടേ പത്തേന്ന് പറഞ്ഞ് ഇന്ന് പോകുന്നത്. ആ സ്ത്രീ നാട് മുഴുവൻ പറഞ്ഞു. അങ്ങനെ ആ കഥ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എല്ലാവരും ഈ നാട്ടുകാർ വിശ്വസിച്ചാണ്ടിരിക്കുന്നത് ഞാനൊരു മുസ്ലിം പയ്യനെ അടിച്ചെടുത്തുകൊണ്ട് വന്ന് കല്യാണം കഴിച്ചു എന്നാണ്. ഇപ്പൊ എന്റെ വീഡിയോസ് കാണുന്ന ഒത്തിരി പേരുണ്ട് ഈ നാട്ടിൽ, ഈ നാട്ടുകാർ ദയവ് ചെയ്തതൊന്ന് വിശ്വസിക്കണം, അദ്ദേഹം മുസ്ലിം പയ്യനൊന്നും അല്ല, പയ്യനും അല്ല. ഞങ്ങൾ രണ്ടുപേരും 40+ കഴിഞ്ഞവരാണ്, പ്ലസ് അദ്ദേഹം സെമിനാരിയിൽ ജീവിച്ച ഒരാളാണ്, പള്ളി അച്ഛനായിരുന്നു, അവിടുന്ന് പോകുന്നതാണ്. അതിനുശേഷമാണ് എന്നെ കല്യാണം കഴിച്ചത്. ഇനിയെങ്കിലും ഈ നാട്ടുകാർ ഇതൊന്ന് വിശ്വസിക്കണം ദയവ് ചെയ്തിട്ട്. ലീച്ചോ എന്നാണ് പേരും, അതുകൊണ്ട് ഞാൻ ജോ എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം മുസ്ലിം അല്ല, നിസ്കാരത്തനുഭവില്ല, ഒന്നുമില്ല. ഞങ്ങളിത് പറഞ്ഞ് ഒത്തിരി ചിരിച്ച് ജോയാണെങ്കിലും അശ്വിനാണെങ്കിലും ഞങ്ങളിത് പറഞ്ഞ് ഒത്തിരി ചിരിക്കാറുണ്ട്.
കാക്കപ്പയ്യനാണ് കാക്കപ്പയ്യനാണെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ നാട്ടിൽ പറഞ്ഞ ആദ്യത്തെ അപവാദ കഥ എന്നെ കുറിച്ച്. അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, പറയുന്നവര് പറയുന്നു, നമ്മൾ ആരുടെയും ചെലവിലല്ല ജീവിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞാൽ പറഞ്ഞു അത്രേ ഉള്ളൂ, അങ്ങനെയുള്ളൂ. എന്നാലും ഇത്തരത്തിലാണ് കഥകൾ പറഞ്ഞു പറഞ്ഞു ഒരു സ്ത്രീ ഉണ്ടാക്കി കൊടുക്കുന്ന കഥകൾ ഈ നാട് മുഴുവൻ അങ്ങനെയാണ് പടർന്നത്. അപ്പൊ ഇതാണ് എന്റെ ലൈഫ്. കുറേ നേരം അങ്ങനെ ചന്ദ്രം പഠിച്ചിരുന്നിട്ട് കാല് മരയ്ക്കും, അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറിയിരിക്കാം. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ ഈ ഉമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കുറച്ച് വെളുത്ത് തൊടുത്തിരിക്കുന്നു കാക്കാപ്പയ്യനാണ്, കാക്കാപ്പയ്യന്മാരെല്ലാം വെളുത്ത് തൊടുത്താണോ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് വലിച്ചു അങ്ങനെ ഇരിക്കാൻ കാരണം സെമിനാരി ആയതുകൊണ്ട് തന്നെ 10 വർഷം അവിടെ നിന്ന് ആളായതുകൊണ്ട് തന്നെ അവിടെ വെട്ടും കളയും വലിയ അധ്വാനമൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ അല്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ ജീവിക്കുമ്പം എല്ലാവരും അത്യാവശ്യം വെളുത്ത് തൊടുത്തൊക്കെ ഇരിക്കും, വലിയ അധ്വാനമൊന്നും ഇല്ലാത്തതുകൊണ്ട്, അങ്ങനെ അത്ര പാറത്തറിഞ്ഞിരിക്കാത്തതുകൊണ്ടായിരിക്കും പുള്ളിക്കാരി അതങ്ങ് ഗണിച്ച് പറഞ്ഞത്. അതാണ് അതിലെ കാര്യം. പിന്നെ ജോയുടെ ഫാമിലിയെ കുറിച്ച്, ജോ കോട്ടയംകാരനാണ്, റോമൻ കത്തോലിക്കയാണ്, സെമിനാരിയിലായിരുന്നു, അവിടുന്ന് പോന്നു, വിവാഹ ജീവിതമൊക്കെ ഇഷ്ടപ്പെട്ട് പിന്നെ എന്നെ കല്യാണം കഴിച്ചാണ് രണ്ടാമത്. ജോയുടെ ആദ്യത്തെ വിവാഹമാണ്, അങ്ങനെ എന്നെ കല്യാണം കഴിച്ചാണ്. ജോയ്ക്ക് ഒരു സിസ്റ്ററാണ് ഉള്ളത്, സിസ്റ്റർ UKയിലാണ്, അവിടെ മിനിസ്റ്റർ, അവിടെ ഗവൺമെന്റിൽ സ്റ്റാഫ് നേഴ്സാണ്. ഹസ്ബൻഡും അവിടെ തന്നെയാണ് നേഴ്സാണ്. അവർക്ക് 5 പിള്ളേരുണ്ട്. അപ്പം ആ പിള്ളേരെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് പാരന്റ്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും, എൻ്റെ അമ്മയപ്പനെ അമ്മയമ്മനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. കാരണം ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ അവർക്കൊരു കൈ സഹായമല്ലേ പിള്ളേരെയൊക്കെ. അവിടുത്തെ നിയമം അനുസരിച്ച് അങ്ങനെ കൂടെ ആരെയും ഇല്ലാതെ ഒന്നും അങ്ങനെ പോകാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെ നിയമങ്ങളൊക്കെ അല്ലേ. അപ്പം അങ്ങോട്ടേക്ക് കൊണ്ടുപോകും ഇടയ്ക്ക്. അങ്ങനെയാണ്. പക്ഷേ പാരന്റ്സ് കുറേ ഏജ്ഡാണ്, സിക്കാണ്. അപ്പം അവർക്ക് ഒത്തിരി തണുപ്പൊന്നും അവിടെ സഹിക്കാൻ പറ്റാതെ ആകുമ്പോൾ, അവർ ഭയങ്കര സിക്കാകുമ്പോൾ അവർ വീണ്ടും തിരിച്ചു വരും. അപ്പം നമ്മൾ നാട്ടിൽ നോക്കേണ്ടി വരും. അപ്പോൾ ജോയ് അവിടെ പോയി നിന്നിട്ട് അങ്ങനെ നോക്കും. ഇപ്പം അങ്ങനെ പോയിരിക്കുവാണ്. ഇനി വീണ്ടും UKക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ പോകും. ആ ഒരു രീതിയിൽ അങ്ങനെ വന്നു പോയി ഇരിക്കുകയാണ്. അങ്ങനെ വയ്യാതെ ആകുമ്പോൾ തിരിച്ചിങ്ങോട്ട് പോരാം, അല്ലെ അവിടെ നിൽക്കാം, ആ ഒരു രീതിയിലാണ് ഇപ്പം തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അവസ്ഥ. പിന്നെ അടുത്ത് ജോ സെമിനാരിയിൽ പഠിപ്പിക്കുമായിരുന്നു, ഇംഗ്ലീഷ് ആണ് സബ്ജക്ട്. ഇപ്പൊ ജോ ഓൺലൈനായിട്ട് ജോബ് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റഡി മെറ്റീരിയലൊക്കെ മേക്ക് ചെയ്ത് അങ്ങനെ ചെയ്യുന്നൊരു ജോബാണ് ചെയ്യുന്നത്. അതൊക്കെയാണ് ഇംഗ്ലീഷ് അടുത്തൊരു ചോദ്യം എനിക്ക് വന്നത്, ചേച്ചി അവിടെ പോയി നിൽക്കാറില്ലേ, പോയിട്ടില്ലേ, ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ടില്ലേ, എന്തുകൊണ്ടാണ് അവരിവിടെ വന്ന് നിൽക്കാത്തത്, അങ്ങനെയൊക്കെയുള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ്. അത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നെ സംബന്ധിച്ച് എങ്ങനെയൊക്കെ നല്ലതായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ നോക്കിയാലും നമ്മുടെ ചുറ്റും എവിടെ നിന്ന് പറന്ന് വീഴും പോലെ കുറച്ച് ശത്രുക്കൾ അവിടുന്ന് ഇവിടുന്ന് പറന്ന് വീഴും. അത് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവുമായിരിക്കും. അങ്ങനെ നമ്മൾ എത്ര സ്വസ്ഥമായിട്ട് ജീവിച്ചാലും നമ്മുടെ കൂടെ ഉള്ളവർ എത്ര നല്ലവരാണെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ കുറേ ജീവികൾ, അന്യഗ്രഹത്തിൽ നിന്ന് കുറേ ജീവികൾ പറന്ന് വന്ന് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ സ്കോർപ്പിയോൺ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുത്തിക്കൊണ്ട് വിഷം ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ജീവിതം കുറച്ച് ഡിസ്റ്റർബാകും. അങ്ങനെ കുറച്ച് ഡിസ്റ്റർബായ കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതിന് മുമ്പ് നമ്മൾ കോട്ടയത്ത് പോകാറില്ലേ, ഞാൻ ഒത്തിരി തവണ അവിടെ പോയിട്ടുണ്ട്, 1 വീക്ക് 1 വീക്ക് പോയി നിന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ നമുക്ക് ഒത്തിരി ഒരു ത്രില്ല് വേണം അല്ലേ. ഒരു സ്ഥലത്തേക്ക് പോയി നമ്മൾ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന ഒന്നും അവിടെ ഇല്ല, അവിടെ പോയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ പോകണമെങ്കിൽ ഒരാഴ്ച ഇങ്ങനെ പോകണം. കോട്ടയം വരെ പോകണമല്ലേ, നമ്മൾ പെട്രോൾ ചിലവാക്കി പോകണം, എന്തായാലും ഒരു 10,000 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇത്രയും പൈസ മുടക്കി പോകുമ്പോൾ നമ്മൾ ഇവിടെ എല്ലാം അടച്ചിട്ടിട്ട് പോകണം. നമുക്കിവിടെ വന്ന് നിൽക്കാൻ ആരുമില്ല അങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്നോ. ഒന്നാമത് നമ്മുടെ ഇവിടെ വീണ്ട ചുറ്റുമൊക്കെ പറഞ്ഞ പോലെ അശ്വിൻ്റെ അച്ഛൻ വീടും അവരുടെ ബന്ധുക്കളും അങ്ങനെയൊക്കെയാണ്. അപ്പം നമുക്കൊരു ഹെൽപ്പ് അങ്ങനെ കിട്ടത്തില്ല. പ്ലസ് നമുക്ക് ഇവിടുന്ന് എല്ലാം അടച്ചിട്ടിട്ട് പോയാൽ നമ്മുടെ ചുറ്റോട് ചുറ്റും ജീവികളുണ്ട്, പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട്, ഉള്ളിൽ നമുക്ക് മീൻ കുഞ്ഞുങ്ങളുണ്ട്, പുറത്ത് പൂച്ചയുണ്ട്, അല്ല ഉള്ളിൽ പൂച്ചയുണ്ട്, പുറത്ത് പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്, കോഴിയുണ്ട്, ബേർഡ്സ് ഉണ്ട്, ഇവരെയൊക്കെ ആര് നോക്കും. പ്ലസ് ഒത്തിരി ചെടികളുണ്ട്, ഇതിനൊക്കെ എല്ലാ ദിവസവും 2 ദിവസം കൂടുമ്പോഴെങ്കിലും വെള്ളം ഒഴിക്കണം, ഇതൊക്കെ ആര് നോക്കും. എൻ്റെ പാരൻസിനോട് ഒന്ന് ഒത്തിരി ദിവസങ്ങൾ നിൽക്കാൻ പറ്റത്തില്ല. കാരണം എനിക്കൊരു ആങ്ങളയുണ്ട്, ആങ്ങള വൈഫ്, വൈഫിനതൊട്ടും ഇഷ്ടപ്പെടത്തില്ല അമ്മ അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പോരുന്നത്. പിന്നെ അവിടെ അവർക്ക് ചിന്നങ്ങടിയാവും, അപ്പം അത് എൻ്റെ അവരെ ബാധിക്കും. അതുകൊണ്ട് പണ്ട് എനിക്ക് ഒത്തിരി, ഞാനിവിടെ ഓരോ വെക്കേഷൻ വരുമ്പോഴും പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാവുമ്പോൾ ഒക്കെ അവരായിരുന്നു വന്ന് നിന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒത്തിരി കാലം അവർ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. പിന്നെ പിന്നെ അവർക്കത് പറ്റാത്തൊരവസ്ഥയിലായി, അവർക്ക് അവരുടെ ജീവിതം നോക്കണം, അവരെയും കൃഷിക്കാരാണ്. പ്ലസ് അവർക്ക് ഒരു ഫാമുണ്ട്, അനിമൽസിൻ്റെ ഒരു ഫാമുണ്ട്, അപ്പോൾ അതിനൊക്കെ ഡെയിലി അതിന് ഒത്തിരി കെയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ, അപ്പോൾ എൻ്റെ അമ്മയും അപ്പനും അവരെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒത്തിരി കാര്യം. പ്ലസ് ഞാൻ ഇവിടുന്ന് ഇത്രയും ജീവികളെല്ലാം കെട്ടിപ്പൂട്ടി ഒരാഴ്ച അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേ ഇവരിൽ പകുതി വരും ഉണ്ടാകത്തില്ല. അങ്ങനെ പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാലും എനിക്ക് അവിടെ അങ്ങനെ ഒത്തിരി എന്നെ ആകർഷിക്കുന്ന വിധത്തിലോ ഉള്ള ഒന്നും തന്നെ എനിക്കില്ല. ഞാൻ പറയാം സിറ്റുവേഷൻസൊക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ അപ്പനും അമ്മയാണുള്ളത്, അവർ എന്നെ ഒരു തരത്തിലും ഒരു കുത്തുവോ പീഡിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നും
ആരോടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വീട് സിറ്റുവേഷൻസ് ഒരു ദിവസമാണെങ്കിലും നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഇതുപോലെ നിറച്ച് പച്ചപ്പും പൂക്കളും ചെടികളും പക്ഷികളും പിന്നെ ബേർഡ്സും നമ്മുടെ പെറ്റ്സും ഇങ്ങനെയൊക്കെയുള്ള ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കാനാണ് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നത് കേട്ടോ. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം അങ്ങനെ ഓക്കെ ഇനി പോയി നിൽക്കാം. ഞാൻ ഓരോ 1 വീക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആദ്യം ഇങ്ങനെ അവിടെ നിൽക്കുമായിരുന്നു. വെക്കേഷൻ വരുമ്പോൾ ഒക്കെ അവിടെ അങ്ങനെ നിന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ ഇങ്ങനെ എനിക്ക് അവർക്കാണെങ്കിലും നമ്മളിപ്പോൾ കണ്ടില്ല എന്നോർത്ത് ഒരു പ്രശ്നമില്ല. നമുക്കാണെങ്കിലും അങ്ങനെ ഒരു ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെൻറ്റോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഇതെല്ലാം ഇവരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ സിറ്റുവേഷൻസ് എല്ലാം അടച്ചിട്ട് നമ്മുടെ ചെടികളും ബാക്കി പൂക്കളും എല്ലാം കളഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പോയി നിൽക്കാൻ തോന്നുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ബൈ ദ വേ ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ ഈ സൗദിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ എൻ്റെ എക്സ് അമ്മയമ്മേനെ കുറിച്ച് പറയാം. നമുക്കൊരു ഭയങ്കര ഇമോഷണൽ കണക്ഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകണം പോകണം അവരെ കാണണം അവരെ കൂടെ നിൽക്കണം അങ്ങനെ തോന്നത്തുള്ളൂ ഇല്ലേ. അതല്ലേ സത്യം. അപ്പം ഈ പുള്ളിക്കാരി എന്നെ എൻ്റെ എക്സ് മദറിലോ ആണെങ്കിൽ വിളിക്കും, എവറി ഡേ ഞാൻ വിളിക്കും കേട്ടോ. അപ്പം ആദ്യകാലത്തൊന്നും എനിക്ക് ഒത്തിരി സാലറി ഇല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ. പിന്നെ പിന്നെ നമുക്ക് സാലറി കൂടി നമ്മൾ തിരിച്ചു പോരാണാകുമ്പോൾ നമുക്കൊരു ഏകദേശം 1.5-2 ലക്ഷം രൂപേൻ്റെ ഒക്കെ എടുത്ത് സാലറി ഒക്കെ ഉണ്ട്. ആദ്യകാലത്ത് നമുക്ക് അത്ര സാലറി ഇല്ല. എന്നാൽ പോലും എനിക്ക് മാസം ഒരു 10-15,000 രൂപ ഫോൺ ബില്ല് ഫോണിന് നമ്മൾ പേ ചെയ്യും, പൈസ ആക്കും. അത്രയും നമ്മൾ ഫോൺ വിളിക്കും. കാരണം മമ്മി എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ കൊച്ചേന്ന് എന്നെ വിളിക്കുന്നത് എൻ്റെ മോ. അപ്പൊ ഈ മമ്മി എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മോൻ എന്നെ എല്ലാ ദിവസവും വിളിച്ചില്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രശ്നമില്ല, ആഴ്ചയിൽ ഒരു പ്രാവശ്യം വിളിച്ചാലും മതി, അവൻ എന്നെ കല്യാണം കഴിച്ച തന്നെ വിളിച്ചാലും മതി. പക്ഷെ കൊച്ചെ നീ എന്നെ എല്ലാ ദിവസവും വിളിച്ചില്ലെങ്കിൽ എൻ്റെ ചങ്ക് പൊട്ടും പോലെ എനിക്ക് ഭയങ്കര വിഷമാട്ടോന്ന് അങ്ങനെ പല വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്രയും അവർക്ക് എന്നോട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഞങ്ങളിവിടെ ഞാനിവിടെ ജീവിച്ചിരുന്ന കാലത്ത് ഒരു പിന്നെ കുറെ കാലം ഞാനിവിടെ ആയിരുന്നു, നാട്ടിലായിരുന്നു. അപ്പൊ ഒക്കെ ആണെങ്കിലും എപ്പോഴും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കും, ഒത്തിരി കെയർ ചെയ്യും, ഹെൽപ്പ് ചെയ്യും, അങ്ങനെ ഭയങ്കര ഇമോഷണൽ ബോണ്ടാണ്. ഇങ്ങനെ ഓവർ ഭക്തിയോ പള്ളിപ്പിരാന്തോ അങ്ങനെയൊന്നും ഇല്ല തന്നെ, ഭക്തിയുണ്ട് എന്നാലും ഇങ്ങനെയല്ല. അപ്പൊ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ആ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും അവരെ കാണണം, അവരെ വിളിക്കണം, അവരെ മിണ്ടണം അങ്ങനെ തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനെയും മമ്മിയെയും വിളിക്കാൻ വേണ്ടിയിട്ട് അവരെയാണ് ഞാൻ മെയിനായിട്ട് വിളിക്കുന്നത്. അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മാസം ഒരു മാസം 15,000 രൂപ എനിക്ക് ചിലവാക്കും. അപ്പൊ പോട്ടെ പൈസ അല്ലേ, പോകണേ പോട്ടെ, അങ്ങനെ ഞാൻ ചിന്തിക്കത്തുള്ളൂ. പൈസ വരും പോകും, നമ്മൾ മരിക്കുമ്പോൾ കൊണ്ടുപോകുന്നില്ലല്ലോ. പക്ഷെ നമുക്ക് ബന്ധങ്ങളാണ് വലുത്, ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് വലുത്, ആ രീതിക്കാണ് ഞാൻ അതിനെ ട്രീറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ വിളിക്കും. പക്ഷെ ഈ ഒരു കേസിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, എന്നെ വിളിക്കാറേ ഇല്ല എന്ന് പറയാം. അമ്മ ആരെയും വിളിക്കത്തില്ല, എന്നെയും വിളിക്കത്തില്ല, ജോയെയും വിളിക്കത്തില്ല. അതാണ് ഇപ്പൊ ജോയ് ഇവിടെ പനിച്ച് വിറങ്ങളിച്ച് കിടക്കണമെങ്കിൽ അപ്പൻ എൻ്റെ ഒക്കെ നേച്ചറാണ് കേട്ടോ, എപ്പോ വിളിക്കണം മിണ്ടണം എന്നുള്ള ഒരു ഇതുള്ള കൂട്ടത്തില ഭയങ്കരമായിട്ട്. ആ മകനോടൊക്കെ വിളിക്കുമ്പോ എന്നോട് സംസാരിക്കാൻ രീതിക്കാണ്. അപ്പൊ അമ്മയ്ക്ക് അമ്മേനോട് നമ്മൾ സംസാരിക്കണമെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് അമ്മേനെ അങ്ങോട്ട് വിളിക്കണം, നിർബന്ധിച്ച് അപ്പൊ സംസാരിക്കണം. അപ്പൊ അമ്മ പറയണം, ഈവൻ ജോയാണെങ്കിലും അങ്ങനെ തന്നെ, ജോയോടും മിണ്ടണമെന്നൊന്നുമില്ല, ഒറ്റ മോനെ. പക്ഷെ പുള്ളിക്കാരിക്ക് ഓക്കെ, ദൈവം രക്ഷിച്ചോളൂ എന്നുള്ളൊരു വിശ്വാസം, പുള്ളിക്കാരിക്ക് പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നത്, ലിജോ ചേട്ടൻ ഭയങ്കര പാവമാണോ എന്ന് ചോദിച്ചിട്ടുട്ടോ. ലിജോ പാവമാണെന്ന് വെച്ചാൽ പാവമാണ്, ഉറങ്ങുമ്പോൾ പാവമാണ്, ഷോപ്പിങ്ങിന് പോകുമ്പോൾ പാവമാണ്, സിനിമയ്ക്ക് പോകുമ്പോൾ പാവമാണ്, പിന്നെ എന്താ പറയുക, നമ്മൾ തമ്മിലുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ടൈമുകളിലൊക്കെ ഭയങ്കര പാവമാണ്, അങ്ങനെയൊക്കെയാണ്. നല്ല ഫുഡ് ഉണ്ടാക്കി, ഞാൻ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാവമാണ്, അതൊക്കെ നന്നായിട്ട് കഴിച്ചൊക്കെ കാണിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയും, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. പാവമാണ് എന്ന് വെച്ചാൽ പാവമാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ, സ്നേഹമുണ്ടോന്നുള്ള കാര്യം എനിക്ക് ഇന്ന് വരെ 10 വർഷമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഉണ്ടെന്നും തോന്നും, ചില സമയത്ത് തോന്നും അയ്യോ ഇങ്ങേര് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ മാലാഖയാണോ തോന്നുന്നു, ചില സമയത്ത് തോന്നും ഇങ്ങേര് എന്തൊരു കുട്ടിപ്പിശാച്ച, എൻ്റെ ദൈവമേ ഇങ്ങനെയുണ്ടോ, അത് ആ മുകളിൽ നിന്ന് ഏതോ പിശാചികളെല്ലാം കൂടി തള്ളിയിട്ട് കൊടുത്തില്ലെങ്കിൽ തള്ളി എൻ്റെ തലയിലേക്ക് വന്ന് വീണതാണ് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ. അപ്പോൾ എനിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല ഈ പുള്ളിയുടെ ഉള്ള എന്താണ്, ശരിക്കും പറയാൻ എനിക്ക് മനസ്സിലായിട്ടില്ല ഈ പുള്ളി എന്ത് തരം വ്യക്തിയാണെന്നുള്ളത്. 10 വർഷമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പുള്ളി നല്ലൊരു സ്നേഹമുള്ള വ്യക്തിയാണോ എന്നൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും പിടിതരാത്ത വ്യക്തിത്വമാണ് ലിജോയ്ക്കുള്ളത്, അതെനിക്കറിയാം. ഭയങ്കര എന്താ പറയുക, എല്ലാത്തിനും ഒരു ഒരു എന്താ പറയുക, ഒരു സീക്രട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അങ്ങനെ ഹൈഡ് ചെയ്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന, ഒട്ടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് പോലും നമ്മളോട് കാണിക്കാതെ എല്ലാ കാര്യത്തിലും ഒരു ആ ഒരു പുകമറ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. സ്നേഹമുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ആ അറിയത്തില്ല, അതാണ് അവസ്ഥ.
ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റി ഏതാന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, ആ ഫസ്റ്റ് മാരേജിന്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ആയിട്ട് മനസ്സ് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് തിരിച്ചൊരു ഒരു സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്കും ഒക്കെ വരാൻ പറ്റിയത് ഈ പുളിയുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അതൊരു ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു ഒരു ടേണിങ് പോയിന്റ് അല്ലേ നമ്മുടെ ഈ തലത്തില്. അപ്പൊ ഞാനത് തകർന്ന് തകർന്ന് എനിക്ക് ഇത്രയും ഇൻട്രസ്റ്റ് എന്തോ ഒന്നും എനിക്ക് ഉണ്ടാവില്ല. നമ്മൾ വിങ്ങി വിങ്ങി തകർന്ന് തകർന്ന് നമ്മൾ തന്നെ ഇട്ടിട്ട് പോകുന്നതാണെങ്കിൽ പോലും നമുക്ക് അതിൽ ഭയങ്കര ദുഃഖവും വേദനയും എൻ്റെ ജീവിതം നശിച്ചു പോയല്ലോ, ഇനി എനിക്കൊരു ഒരു ഒരു ജീവിതം ഇല്ലല്ലോ, അങ്ങനെ പുറത്ത് വിഷമിച്ച് വിഷമിച്ച് വേദനിച്ച് നമ്മൾ ഒത്തിരി നമ്മൾ തകർന്നു വരാം. പക്ഷേ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ സീറോ അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ എനിക്ക് കിട്ടിയത് കൊണ്ട് തന്നെ പുള്ളിയുടെ രീതികളും വ്യൂ പോയിന്റുകളും ഒക്കെ കണ്ടും കേട്ടും കേട്ടും കേട്ട് നമുക്കും ഭയങ്കര ചേഞ്ച് വരും. ശരിയാണ്, ഇങ്ങനെ നമ്മളിങ്ങനെ വേദനിക്കുന്നതിലും വിഷമിക്കുന്നതിലും ഇങ്ങനെ കാറി പൊളിച്ച് കീറ്റി പൊളിച്ച് നമ്മുടെ ജീവിതം കളയുന്നതിലൊന്നും ഒരു അർത്ഥവും ഇല്ല എന്നുള്ള കാര്യം. ഒന്നും ഇല്ലെങ്കിലും പുള്ളി ഭയങ്കര ഹാപ്പിയാണല്ലോ, ഒരു അറ്റാച്ച്മെന്റും ഒരു ഇതും ഇല്ലെങ്കിലും പുള്ളി ഭയങ്കര ഹാപ്പിയാണല്ലോ, അങ്ങനെ സന്തോഷിക്കാൻ പുള്ളിക്ക് പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഇതൊക്കെ നമ്മൾ കണ്ട് 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 നമുക്കും ആ ഒരു സ്ട്രെങ്ത് നമുക്ക് കുറേയൊക്കെ കിട്ടും. അങ്ങനെയാണ് പ്ലസ് ആ ഒരു സമയത്ത് എന്നെ ശരിക്കും പറഞ്ഞ സ്റ്റേബിൾ ആക്കി വെച്ചത് ഈ ഒരു രക്ഷ ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ എനിക്കൊരു ഒത്തിരി നന്ദിയും കടപ്പാടും കടമയും ബാക്കിയായിട്ട്. പിന്നെ ഒത്തിരി ഫിസിക്കലായിട്ട് ഹെൽപ്പ് ചെയ്യും, എൻ്റെ കൂടെ ഇവിടെ ഉള്ളപ്പോൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഈ ചുറ്റും ഉള്ള ഈ മതിലിന്റെ ഈ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഈ ഒരു മതില് പണിയാൻ നേരത്ത് നമ്മൾ രണ്ടുമൂന്ന് പേരെ കൊണ്ടുവന്ന് നോക്കിയപ്പം അവർ പറഞ്ഞു 3.5 ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു. അപ്പം അത് നഷ്ടമായിട്ട് തോന്നിയിട്ടോ. ആക്ച്വലി ഷീറ്റിന് നല്ല വിലയുണ്ട്, ഒരു തരം ഷീറ്റ് തന്നിട്ടേക്കണ, പിന്നെ നിറച്ച് കമ്പിയുണ്ട്, അത് ഭയങ്കര നഷ്ടമായിട്ട് നമുക്ക് തോന്നിയിട്ടോ. അങ്ങനെ പക്ഷേ നിജൊപ്പം തന്നെ പറഞ്ഞു ഇത് വെറും കള്ളത്തരം ഇവർ പറയുന്നത് അത്ര ആകത്തില്ല എങ്ങനെ നോക്കിയാലെന്ന്. അപ്പം നിജക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, എന്നിട്ട് പോലും നിജ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലായിട്ട് ഗൂഗിളിൽ അവിടെ എവിടെയൊക്കെ വിളിച്ച് ചോദിച്ചും ഒക്കെ പഠിച്ച് ഓരോ സ്ക്രൂവിൻ്റെ നിന്ന് പേര് പോലും അറിയത്തില്ല. പക്ഷേ ഇവർ തന്ന ലിസ്റ്റ് അനുസരിച്ച് ഓരോന്നിൻ്റെ വില നിലവാരം ഒക്കെ നോക്കിയപ്പോൾ പിന്നെ ഇവിടുന്ന് പിന്നെ ഇവിടുന്ന് വലിയ ടേപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെ ഈ അളക്കുന്ന ഇങ്ങനെ പണിയെടുക്കുന്ന ഒരാൾക്കുന്ന ടേപ്പ് നമ്മുടെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പോയിട്ട് എന്നെ കൂട്ടിയിട്ട് എല്ലാത്തിൻ്റെ ചുറ്റും അളവൊക്കെ എടുത്ത് അത് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇവർ പറഞ്ഞ ഭയങ്കര നുണയാണ് കേട്ടോ. 3.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു വെൽഡറെ പുള്ളി തന്നെ സംഘടിപ്പിച്ച് നമുക്ക് പരിചയമുള്ള വെൽഡറുണ്ട്, പുള്ളി ഇങ്ങനെ കള്ളത്തരം ചെയ്യില്ല, ഒരു മുസ്ലിമാണ് പക്ഷേ ഇങ്ങനെ എന്താ ഈ ബാങ്കിൽ ഇങ്ങനെ ബാങ്കൊക്കെ വിളിക്കുന്ന ഉസ്താദില്ലേ അവരെ, അങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്, സത്യസന്ധനാണ്. ആ പുള്ളിനെ സംഘടിപ്പിച്ച് അശ്വിനും ലിജോയും ഈ പുള്ളി മാത്രം പണിക്കാരൊന്നും കൂട്ടാതെ ഇത് ചെയ്തു. ആ പുള്ളിക്ക് ഇഷ്ടമില്ല ഇങ്ങനെ പണിക്കാരെയൊന്നും വിളിച്ചു നടക്കുന്ന ഒരു കാര്യമില്ല എന്നുള്ള മട്ടില്. അത് അങ്ങനെ ഇവര് ചെയ്തിട്ട് 3.5 ലക്ഷം രൂപ പറഞ്ഞ് നമ്മുടെ ഈ ചുറ്റുമതില് മുഴുവൻ മേ ബി ഒരു 1.5-1.75 ലക്ഷം രൂപയ്ക്ക് അത് തീർത്ത് കിട്ടി. അത് ലിജോ ഉള്ളത് കൊണ്ട് മാത്രം കേട്ടോ. അങ്ങനെ ഫിസിക്കലായിട്ട് പുള്ളി കൈയും മെയ്യും മറന്നെല്ലാം ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വീട്ടിൽ പെയിൻറ് അടിച്ചത് ഭയങ്കര വിപ്ചിയർ ആയിട്ടിരുന്ന കേട്ടോ, അങ്ങനെ ഭയങ്കര കളർഫുള്ളായിട്ട് രസമില്ലാതെ ഇരുന്ന വീടായിരുന്നു ആദ്യമായിട്ട്. അന്നത്തെ ഇരുപതാന്തിന് നമ്മൾ മുഴുവൻ കളർഫുള്ളായിട്ട് പക്ഷേ അത് പിന്നെ നമ്മളിത് മുഴുവൻ വെള്ള പെയിന്റ് ആക്കണം എന്ന് ഓർത്തപ്പോൾ നമ്മൾ കുറച്ച് കുട്ടികൾ വിളിച്ചോണ്ട് വന്നു കാണിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞേരിക്ക് തന്നെ അവർ 50,000 രൂപ മുടക്കി പെയിന്റ് ചെയ്തു കേട്ടോ. അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ വീട് പെയിന്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര വലിയ വീടാണ്, കുറേ ഏരിയുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതൊരു 4.5-4.5 ലക്ഷം രൂപ പോകും, അത്രയാവും. അപ്പം ഇവർ വെറുതെ കള്ളത്തരം കാണിക്കുന്ന കേട്ടോ ആ ടീമുകൾ വന്നിട്ട് ഇവര് മൊത്തം നമ്മളെ വിത്തി കുത്തി പൊളിക്കുക. അപ്പൊ ഞങ്ങൾ വെച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ കുത്തി പൊളിക്കുന്നത്? അപ്പൊ ഒരാളെ ഇത് മുഴുവൻ നല്ല മിനുസമായിട്ട് ചെയ്തിരിക്കുന്ന വിത്തികളെ ഇവിടെ എന്നിട്ട് ഇത് മുഴുവൻ കുത്തി പൊളിച്ചിട്ട് കുട്ടി ഇട്ടിട്ട് വേണം ഇനി പെയിന്റ് അടിക്കാൻ, എന്നാലും പൊട്ടാതിരിക്കുള്ളൂ. എന്ത് പൊട്ടാൻ വാർക്ക് കിട്ടിട്ടല്ലേ, എന്ത് പൊട്ടാൻ ഇവർ ഉദ്ദേശിക്കുന്നത്? വെറുതെ കള്ളത്തരം, അതായത് ഒരു ഒരു ജോലിക്ക് നമ്മൾ വിളിച്ചാൽ അവരൊരു 3 മാസം ഇവിടെ അടാ കിടപ്പ് കിടക്കാനുള്ള പ്ലാനാണ് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് ഒരു ഏരി മുഴുവൻ അവർ കുത്തി പൊളിച്ചു, അത് പിന്നെ ഭയങ്കര വൃത്തികേടായി. അത് തിരിച്ച് തേച്ചിട്ട് ഒരു ഒരാഴ്ച ഇട്ട് പണിതു, എന്നിട്ട് അത് ശരിയാകുന്നില്ല. അവസാനം തിരിച്ചു ഇവർ ഓടിച്ചു, വേണ്ട നിങ്ങൾ വരണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ പിന്നെ അത് മുഴുവൻ വരച്ച് പാവാശ്യൻ മുഴുവൻ ഇരുന്ന് വരച്ച് ഞങ്ങളും ലിജോയ്ക്ക് ആക്ച്വലി പൊടിയൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ അലർജി പോലെ ഉണ്ടാവും, ശ്വാസം മുട്ടും ആസ്മ പോലെയൊക്കെ വരും, അങ്ങനെ പ്രശ്നമുള്ളതാണ്. അത് വലിയ കുഴപ്പമില്ലാതെ ഒതുങ്ങി നിൽക്കുക. എന്നിട്ട് പോലും ഇത് മൊത്തം പെയിന്റ് അടിച്ച് അശ്വിനും ലിജോയും ബാക്കിയുള്ളത് മൊത്തം, അവർ 50,000 രൂപ നമ്മളെ പറ്റിച്ചോണ്ട് പോയത് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളത് മൊത്തം. പിന്നെ ഞാനും കൂടി കുറേ കേട്ടോ. അങ്ങനെ പെയിന്റ് ഞങ്ങൾ പഠിച്ചു, കാരണം അവർ ചെയ്യുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ അവരോട് ചോദിച്ചപ്പോൾ അവരാദ്യം പൊട്ടത്തരത്തിന് പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയൊക്കെയാ മിക്സ് ചെയ്യുന്നതെന്നുള്ളത്, പിന്നെ നമ്മൾ ഊര് നോക്കി എല്ലാം അറിയാമല്ലോ യൂട്യൂബിലൊക്കെ നോക്കിയാൽ. എന്നിട്ട് ഞങ്ങൾ തന്നെ മൊത്തം പെയിന്റ് പഠിച്ചു, നല്ല പെയിന്റ് പഠിച്ചു. എന്നിട്ട് നമ്മൾ തന്നെ മിക്സ് ചെയ്തിട്ട് മൊത്തം ഇവരാണ് പെയിന്റ് അടിച്ചത്. അത്ര അലർജിയും പ്രശ്നങ്ങളും, പെയിന്റിന്റെ മണം ഭയങ്കര പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ ചോദിക്കുക. എന്നിട്ട് മൊത്തം വീട് ഞങ്ങൾ തന്നെ പെയിന്റ് അടിച്ചു. അങ്ങനെ എത്ര ലക്ഷം രൂപ നമ്മൾ ലാഭിച്ചു, പെയിന്റിന്റെ പൈസ നമുക്കായിട്ടുള്ളൂ, അത് തന്നെ നല്ല പൈസയാവും, ഇത്രയും വലിയ വീടല്ലേ. അങ്ങനെ
അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഏത് പണിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അവരൊരു 4 ഇരട്ടി 5 ഇരട്ടി പൈസയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എല്ലാ കാര്യത്തിലും അത് ചുഴിഞ്ഞു ഒഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 3-ൽ 1 ആകത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡൻറ്റ് എന്താണ് ഓർമ്മയിൽ നിൽക്കുന്നത്, ഏറ്റവും ദേഷ്യം വന്നിട്ടുള്ള അവസ്ഥ എന്താണ് ഫാമിലി ലൈഫിൽ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ഫണ്ണിയായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരിയുണ്ട് കേട്ടോ, ദേഷ്യം വന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഒട്ടൊരു ഭയങ്കര ഈവോയുള്ള നേച്ചറാണ്, എനിക്കും അതേ വിളിക്കും അതേ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരസ്പരം അങ്ങനെ അങ്ങനെ പെട്ടെന്നൊന്നും ഒരാൾക്കൊരാൾ കാണു കൊടുക്കത്തില്ല, അങ്ങനെ ഒരു നേച്ചറുണ്ട്. ഞാനും അങ്ങനെയൊക്കെ തന്നെ, ഞാൻ ഒത്തിരി അനുഭവിച്ച് വന്നുകൊണ്ട് പണ്ട് ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയെ അല്ലായിരുന്നു കേട്ടോ. ഭയങ്കര എല്ലാത്തിനും കരഞ്ഞ് വിലപിച്ച് വിഷമിച്ച് ഇപ്പോൾ വഴിക്കേ പോകുമ്പോൾ ഒരാൾ നമ്മളെ നോക്കി ചിരിച്ചില്ലേ പോലെ അന്നത്തെ നമ്മുടെ ദിവസം പോയി. അവരെന്നായിരിക്കും എന്നാലും എന്നെ നോക്കിച്ചിരിക്കാത്ത, എന്ത് കഷ്ടമാണ്, ഞാനൊരു പാവല്ലേ, എന്നെ എന്ത് നോക്കിച്ചിരിക്കാത്ത, അങ്ങനെ ഒരു ചിന്തയിലായിരിക്കും അന്നത്തെ ദിവസം പോകും. ഇപ്പം അത് പോയിട്ട് പിന്നെ നമ്മൾ ആരെ നോക്കി ചിരിച്ചില്ലയോ ആ പൊട്ടേ പുല്ലെന്ന് പറയാനുള്ള ആ ഒരു മെൻ്റൽ സ്ട്രെങ്ത് നമുക്കുണ്ട്. അതിലൊന്നൊരു കാര്യമില്ലാതെ നമുക്കറിയാം ആ ഒരു രീതിയിലേക്കായി. അപ്പോൾ അങ്ങനെ ഭയങ്കര ഈവോയ ആയതുകൊണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പരിധിയിലൊന്നും അങ്ങനെ സ്ലേവ് ആയിട്ട് അടിമയായിട്ടൊന്നും അങ്ങനെ പിന്നെ നിന്ന് കൊടുക്കാനോ അങ്ങനെ പറ്റത്തില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ കുറേ ക്ലാസ്സുകൾ നമ്മളുടെ ഇടയ്ക്കുണ്ട്. എന്നാലും നമ്മൾ തമ്മിൽ പിരിഞ്ഞു പോകാത്ത വിധത്തിലൊരു ബോണ്ടോ ഉണ്ട് കാര്യം. അങ്ങനെയൊക്കെയാണ്, അതാണ്. പിന്നെ ഏറ്റവും ഫണ്ണി, അങ്ങനെ ദേഷ്യം വരുന്ന കാര്യമാണ് പറഞ്ഞത്. ദേഷ്യം വരുന്ന കാര്യം കുറേ കാര്യങ്ങളുണ്ട്. ടെലിജോയ്ക്ക് എന്നെയും അതെ ഒത്തിരി കുറ്റങ്ങൾ കംപ്ലൈൻറ്റുകളുണ്ട്, ദേഷ്യം വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് എനിക്കും ഉണ്ട്, അങ്ങനെയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, രണ്ടു കുട്ടികൾക്കുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികൾ മാത്രമേ ഉള്ളൂ കുറേ. അങ്ങനെ അതുകൊണ്ട് കുഴപ്പമില്ല. ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഒത്തിരി ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്നാലും എൻ്റെ മനസ്സിൽ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്ന കാര്യം എന്താ പറയുക, ഫണ്ണിയായിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് എന്താണെന്ന് അറിയോ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഒരു സമയത്ത് ഹണിമൂൺ ഡേയുടെ ടൈമിൽ കേട്ടോ. നമുക്കറിയില്ലേ, നമ്മൾ ഈ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ ചെറിയ പിള്ളേരെയൊക്കെ നമ്മൾ ഉമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഖത്ത് ഇങ്ങനെ കടിക്കത്തില്ലേ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ചിങ്ങനെ പീച്ചില്ലേ, അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയില്ലേ. നമ്മൾ കുഞ്ഞു പിള്ളേർ എല്ലായിടത്തും കടിക്കും, അവർ വയറെ കടിക്കും, കയ്യെ കടിക്കും, ഇങ്ങനെ 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 വേദനിപ്പിക്കാതെ നമ്മളിങ്ങനെ ഓമനിച്ചിട്ട് ഇങ്ങനെ കടിക്കത്തില്ലേ, അങ്ങനെ അങ്ങനെ കടിയുമ്മാന്നൊക്കെ നമ്മൾ പറയില്ലേ, നല്ല കടിയുമ്മ കൊടുക്കാന്ന് അങ്ങനെ പറയും. അങ്ങനെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണ് കേട്ടോ. കുഞ്ഞു പിള്ളേരെയൊക്കെ ഞാനിപ്പോൾ എൻ്റെ അച്ഛൻകൊച്ചിനെയൊക്കെ ആണെങ്കിൽ ഒരു 8-9 വയസ്സ് വരെയൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് കടിക്കുമായിരുന്നിട്ട് എനിക്കിഷ്ടം അങ്ങനെ കടിച്ചു നോക്കുന്നത് കേട്ടോ. അവനത് ശരിക്കും ഭയങ്കരമായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ശരിക്കും അങ്ങനെ എൻ്റെ പിള്ളേരെ നമ്മളെടുത്ത് ഓമനിക്കും, നമ്മളങ്ങനെ അങ്ങനെ അങ്ങനെ കടിക്കത്തില്ല. ഇങ്ങനെ ഇങ്ങനെ തുടുത്തിരിക്കുന്ന പിള്ളേരെ നമ്മൾ പ്രത്യേകിച്ച് കാണുമ്പോൾ അവരെ കടിക്കണം എന്ന് തോന്നുന്നില്ല അങ്ങനെയാണ്. എന്നിട്ട് അപ്പോൾ ഈ മനുഷ്യനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ഉമ്മ കൊടുത്തിട്ട് ഒരു കുഞ്ഞൊരു കടി കൊടുത്തിട്ടൊക്കെ പിള്ളേർ, അങ്ങനെ എനിക്കൊരു കടി കൊടുക്കണം തോന്നി, ഒരു കടി കൊടുത്തു. എൻ്റെ അമ്മോ എന്തൊരു ബഹളം ഉണ്ടാക്കിയെന്ന് അറിയോ, അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ, എല്ലാവരും കരഞ്ഞ് ബഹളം വെച്ച്. ഭാഗ്യത്തിന് അശുഖിച്ചില്ല, അന്ന് നാണക്കേടാണ് ഞാൻ, അത് സ്കൂളിൽ പഠിച്ചതാണ്. അതന്നേ 8-ൽ 9-ൽ കണ്ട് പഠിക്കുക. എന്നിട്ട് ഇത് ഭയങ്കര പറഞ്ഞു, ഞാൻ ചോക്കിപ്പോട്ടോ, ഇതെന്താ എൻ്റെ അമ്മ ഇതന്നെ വയ്ക്കേന്നുള്ള വണ്ടിയിൽ നോക്കിയിട്ട് ഇത് ഓടുന്നു ചാടുന്നു, അതിൻ്റെ ഇടയ്ക്ക് കണ്ണാടിയിലേക്ക് ഓടുന്നു, ചോര വന്നോ എൻ്റെ കൊള്ളുന്നു, കുറച്ച് മുറിച്ചോ എന്നൊക്കെ ചോദിച്ചാണ്ട് കടി കൊടുത്തതിനാണ് കവിളി ഇങ്ങനെ തുടുത്തിരിക്കണപ്പോ എനിക്ക് രസം തോന്നി, ഞാനൊരു കുഞ്ഞി കടി കൊടുത്തു, അത്രേ ഉള്ളൂ. എന്തോരു ബഹളം കിടന്ന് ഉണ്ടാക്കിയെന്നറിയോ, ഞാൻ ഷോക്കിൽ നിൽക്കുവാണ്. ഇത് ഏത് കാട്ടു ചീവ്, ഇത് ഏത് കാട്ടുമാക്കാനാണ് ഞാൻ അവിടുത്തെ, ഇത് ഇതെന്തിനും മനുഷ്യനല്ലേ ഞാൻ അവിടുത്തോട്ടോ. ഒരു ഇങ്ങനെ ആരും തൊട്ടടി പിടിച്ചിട്ടൊന്നും ഒരു ഉമ്മയൊന്നും ചെറുപ്പത്തിൽ പോലെ ആൾക്ക് കിട്ടിയിട്ടില്ല ഞാൻ അവിടുത്തോട്ടോ. ഇതൊന്നും അറിയാത്ത പോലെയാ പറയുന്നത്, ഭയങ്കര കാണുമ്പോട്ട എൻ്റെ കോപ്പിള് നീ കൊളിച്ച് മുറിച്ചോ, നീ വിശ്വസനീയല്ലേ, നീ വിശ്വാസമാണോ, നീ ഒത്തിരി എന്നെ മുറിച്ചോയോന്ന് പറഞ്ഞു എന്തൊക്കെയോ ആണെന്ന് കാട്ടി കൂട്ടുവാണ് കേട്ടോ. ഭയങ്കര വേദന എടുത്തിട്ട് തുള്ളുക കിടന്നു, ചാടുവോ തുള്ളുക ഒക്കെ ചെയ്യുക കേട്ടോ. അതിന് മാത്രം എന്താ ഇത്രയും പ്രകടനം കാണിക്കാൻ ഞാനോട്ടെ. എന്നിട്ട് കുറേ നേരം കണ്ണാടി കിടക്കി എടുത്ത് പോയിട്ട് മുറിഞ്ഞു തോന്നു, മുറിഞ്ഞു തോന്നു, ദേ പാട് വീണെന്നൊക്കെ പറഞ്ഞു ഭയങ്കര കണ്ടോട്ടോ. ഞാനത് ഇത് എന്തൊരു മനുഷ്യന്, ഇത് മനുഷ്യ ചെയ്യല്ലേ, ഇത് എന്തൊരു മാക്കാച്ചത്താവളയാ നടത്തും. ഈ മാക്കാച്ചത്താവളകളൊക്കെ കണ്ടിട്ടില്ല, നമ്മുടെ കിണറ്റിൻ്റെ കയറിയിരിക്കുന്ന അതിൻ്റെ അടുത്തോട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് കോത് കടന്ന് ചാടും പേടിച്ചിട്ട് നമ്മളതിനെ ഉപദ്രവിക്കാനൊന്നും പോകുകയല്ല, നമ്മളതിൻ്റെ അരീക്കടെ പണയിരിക്കും. പക്ഷെ എന്നാലും മാക്കാച്ചത്താവളകൾ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും, ഭയങ്കര പേടിച്ച് ചാടിക്കൊണ്ടിരിക്കും. അതുപോലെ ഇങ്ങനെ മാക്കാച്ചത്താവളേൻ്റെ സ്വഭാവം കാണിക്കുന്ന എന്താണെന്ന് ഞാൻ അവിടുത്തെ. എന്നിട്ട് ഞാൻ തേനെ ഇങ്ങനെ ഇതൊന്നും ഒരു മനുഷ്യ ടച്ച് പോലെ ഇതിനെ കിട്ടിയിട്ടില്ലേ എന്ന് ഓർത്തെ. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ശരിയായി, ഇയാൾ പണ്ടാരടങ്ങി സെമിനാരിലാണല്ലോ, അവിടെ ഇതൊന്നും പറ്റത്തില്ലല്ലോ. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ 15 വയസ്സുള്ള പോണേയല്ലേ, പിന്നെ 10-20 കൊല്ലം അവിടെയല്ലേ, അപ്പം പിന്നെ ഇതൊന്നും ഒരു പരിചയം ഇല്ലല്ലോ. അതുകൊണ്ടായിരിക്കും ഒന്ന് പിന്നെ എനിക്ക് മനസ്സിലായാലോ എൻ്റെ അമ്മ അന്നത്തെ ഒരു ബഹളം കേൾക്കണേ. എൻ്റെ അമ്മ അന്നൊരു 2 മണിക്കൂറെങ്കിലും എന്നെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഓ എന്നെ മുറിച്ചു, എന്നെ കടിച്ചു പറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പിന്നെ ഷോക്ക് ചെയ്ത് ഉണർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എൻ്റെ മെച്ചം ഇത്
ഒരു ഒരു കുഞ്ഞൊരു കടി പോലും തന്നാൽ നിങ്ങൾക്ക് പറ്റത്തില്ല. നിങ്ങളുടെ മേലെ അങ്ങനെ വെണ്ണയും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ. അതുമല്ല ഇതിലൊക്കെ ഒരു രസമല്ലേ, ഇതൊക്കെ ഒരു രസമല്ല, അതുപോലെ എൻജോയ് ചെയ്യാനറിയാം. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇന്ന് വരെ ഇങ്ങനെ ഒരു ഒരു ഉമ്മയോ ഒരു കടിയോ ഒന്നും കിട്ടിയിട്ടില്ല, ഒരു ബീച്ച് പോലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ എന്ന് ചോദിച്ചോട്ടാ. അപ്പൊ പറഞ്ഞ പുള്ളി, അപ്പൊ പുള്ളി പറഞ്ഞ ആൻസർ കേട്ടിട്ട് ഞാൻ ചിരിച്ചു കൊടുത്തു കേട്ടാ. അതേടി എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞിട്ട് എല്ലാവരും നേരം നിന്ന് എന്നെ ഒരേ കടിയും കടിച്ചിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, മിണ്ടാ പോയിക്കോ കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ഓ ശരിയാണല്ലോ, അങ്ങനെ ഒരു പാസ്റ്റ് ആണല്ലോ ഉള്ളത്, അപ്പൊ അവിടെ കടി ഇടി അടിയൊന്നും കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ അതിൻ്റെയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഒരു പ്രശ്നം എല്ലാം തൊട്ടതിനെ പിടിച്ചാൽ പിടിച്ച് തൊട്ടാ പ്രശ്നം പിടിച്ചാൽ പ്രശ്നം പിടിച്ചാൽ പ്രശ്നം എല്ലാ പ്രശ്നങ്ങളും ആദ്യം ഒന്നും പറയണ്ട. ഇപ്പം എല്ലാം പറയാം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് രണ്ട് സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. പുള്ളി ആക്ച്വലി നല്ല കളറുള്ളതുകൊണ്ട് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇപ്പം ഇല്ല ആദ്യത്തെ സമയത്ത് പറയണം, അന്ന് കുറച്ചും കൂടി പിടുക്കനായിട്ട് തുടുത്ത് നല്ല ഇതായിട്ടായിരുന്നു, ചുമന്ന തുടുത്തായിരുന്നു. എവിടെയെങ്കിലും നമ്മൾ വെച്ചാൽ മുറുക്കി പിടിച്ച് അവിടെയൊക്കെ ഇങ്ങനെ ചുമന്ന പാടുപോലെ തോന്നെ. അപ്പൊ നമ്മളിവിടെയെങ്കിലും പിടിച്ചിങ്ങനെ വലിച്ചൊന്നും വാന്നൊക്കെ പറഞ്ഞു വിളിച്ചു വെച്ചാൽ അവിടെ ഇങ്ങനെ ഇച്ചിരി നമ്മുടെ ഒരു കൈൻ്റെ അപ്പുറത്തേക്കും അതിന് ഭയങ്കര മൂളം പോകും, എന്റെ ഭയങ്കര മൂളം പാടാക്കി അതാക്കി ഇതാക്കി, നീ ഒന്ന് പതുക്കെ പിടിക്കുന്നു, നീ എന്നെ ഇങ്ങനെ ഒരുമാതിരി അന്യഭ്രമം പോലെ എന്നെ ഉപദ്രവിക്കണേ, എന്നെ ഇങ്ങനെ നീ എന്തിനും ഉപദ്രവിക്കുന്നേ എന്നൊക്കെ ചോദിച്ചാൽ ഇതൊക്കെ ഉപദ്രവമാണോ, ഇതിനൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ, എന്റെ ദൈവം ഇത് എന്ത് തരം ജീവിയാണ് ഞാൻ ആദ്യമൊക്കെ അവിടെ പറഞ്ഞത്. അങ്ങനെ കുറേ ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡൻറ് ഉണ്ട്. പിന്നെ 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 പോകെ പോകെ അതൊക്കെ മനസ്സിലാവും, അതൊക്കെ ഒരു ഒരു ശീലമായി ആയി ആയി ഇപ്പൊ പിന്നെ രണ്ട് കള്ളും ആരെയും കടിച്ചു കുടിച്ചോണ്ട് വരുമ്പോൾ അറിയാൻ പോകണം, ആരോ അത്രയും യൂസ്ഡ് ആയിരുന്നു ചുരുക്കം. അങ്ങനെയൊക്കെയാണ്. അതുപോലെ എല്ലാ കാര്യവും പ്ലേറ്റ് ആണെങ്കിലും ഗ്ലാസ് ആണെങ്കിലും ഒന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം ഇങ്ങനെ സ്പൂണും ഫോർക്കും ഒക്കെ കൊണ്ട് മാത്രം ഇങ്ങനെ ശാസ്ത്രീയമായിട്ടൊക്കെ ഭക്ഷണം കഴിക്കുന്നത് എനിക്കത് ഇഷ്ടമില്ല, മേ ബി അവിടുത്തെ ശീലങ്ങളായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ഓർത്ത് ഇങ്ങനെ ഈ ഹൈ സ്റ്റാൻഡേർഡിൽ നിന്ന് പിടിച്ച് വലിച്ച് നമ്മളെപ്പോലെ തറ സ്റ്റാൻഡേർഡിലേക്ക് എത്തിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് ഭാര്യമാർക്ക് പറ്റാത്ത ഒരു കാര്യമില്ലല്ലോ, നമ്മൾ സ്ത്രീകളെ കൊണ്ട് എന്തും പറ്റും അല്ലേ. അപ്പൊ അങ്ങനെ അങ്ങനെ പിന്നെ അത് ഒരുവിധമൊക്കെ അത് ഒരുവിധം മാറി 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 ഇപ്പൊ സ്പൂണ് ഫോർക്കൊന്നുമില്ല കേട്ടോ, ഫോർക്കേ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് മാറ്റി, ഫോർക്ക് ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു, എനിക്ക് കാണുന്നത് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തിനാണ് മര്യാദയ്ക്ക് കൈ കൊണ്ട് കഴിക്കാൻ പറ്റില്ല, ചോറും കറിയൊക്കെ ഫോർക്കും സ്പൂണൊക്കെ അതുപോലെ കടന്നുകൊണ്ട് കാണിക്കുന്നു, കൊപ്രായം കാണിക്കുന്നത് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ വേണേൽ കൈ കൊണ്ട് കഴിക്കുക, അല്ലെങ്കിൽ പിന്നെ സ്പൂൺ ഏതായിട്ടുള്ളൂ, സ്പൂൺ എന്തായാലും എടുക്കും, പിന്നെ ഇടയ്ക്കൊക്കെ കൈ കൊണ്ട് കഴിക്കുക അങ്ങനെ, അല്ലെങ്കിൽ നമ്മളെ ഒന്നും തൊടിക്കത്തില്ല. നമ്മൾ അടുത്തോട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ കോമ്പറ്റീഷനിലൊക്കെ കാണും പോലെ ഗ്ലാസും പാത്രമൊക്കെ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വന്ന് കൈയിടുമോ എന്ന് മേടിച്ചിട്ട് ഭയങ്കര ഓറ് വൃത്തിയോട് ഓറ് വലിയ സ്റ്റാൻഡേർഡുകളൊക്കെയാണ് ആദ്യം. ഇപ്പൊ ഇങ്ങനെ കുഴപ്പമില്ല, ഇപ്പൊ എല്ലാം അഴിച്ചു ആരും ഞാനും കൂടി ഞാൻ എന്തായാലും പോയാലും കൈയിട്ട് പോകാറില്ല. ഞങ്ങൾ അടുത്തിരിക്കുവാണെങ്കിൽ അടുത്തടുത്തിരുന്ന ചോറുണ്ടെങ്കിൽ എങ്ങനെയായാലും എനിക്ക് പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിരുന്നെ എൻ്റെ അടുത്തുള്ള അടുത്തുള്ള ആളൊരു മോസ്റ്റ്ലി ലിജോ ആയിരിക്കുമല്ലോ, ലിജോയുടെ പാത്രത്തിൽ നിന്ന് കുറച്ചും കൂടി എടുത്തു വെച്ചാൽ എൻ്റെ വയറ് നിറയുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും അതിൽ കഴിയിട്ട് ആദ്യത്തെ പുള്ളി ഭയങ്കര പ്രശ്നമാകുന്നു, അതിൽ തുടരില്ല അത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. പിന്നെ 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 ശീലമായി, അല്ലെങ്കിൽ പിന്നെ ഞാൻ കിടക്കും, അല്ലെങ്കിൽ ഞാൻ നല്ലത് തിരിച്ചു പറയും, അങ്ങനെയായി വഴക്കു കൂടുന്നായി കഴിഞ്ഞപ്പോൾ പിന്നെ അത് പണ്ടാരടങ്ങാൻ ഓർത്ത് പുള്ളി അത് സഹിച്ച് സഹിച്ച് ഇപ്പം പുള്ളിക്ക് ശീലാട്ടോ. അപ്പം ഞാൻ പിന്നെ എല്ലാം കഴിട്ട് വന്നിട്ടും പുള്ളി ഒരു ഒന്നും പറയത്തില്ല. അതുപോലെ ഞങ്ങൾ കപ്പപ്പുഴുക്കും ചക്കപ്പുഴുക്കും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കാനൊക്കെ പുള്ളി പിന്നെ ശീലിച്ചു, ശീലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഭാര്യമാരുടെ അടുത്തല്ലേ. ഞാൻ അങ്ങനെയാണ്, ചില ചില കാര്യങ്ങളിൽ എന്തായാലും ഭർത്താക്കന്മാരും ഭാര്യമാരുടെ അടിമകളാവുമല്ലേ, അങ്ങനെയാണ്. പക്ഷേ ചോദിച്ചോ ഇപ്പോഴും അത് തന്നെ ഞാൻ പറഞ്ഞ വഴക്ക് കൂടുന്നതിനോട്ടോ, ഞാൻ നിന്റെ അടിമ എന്നല്ല, ഞാൻ നിന്റെ ഒന്ന് അടിമയല്ല. ഒരു കാര്യത്തിൽ പുള്ളിക്ക് ഈഗോ ഇത്രയും ഈഫൽ ഗോപുരം പോലെയാണ് നിൽക്കുന്നത്, ഈഗോ എന്ന് പറഞ്ഞ ചൈന വന്മതിൽ പോലെയാണ് നിൽക്കുന്നത്, ഒരു ഇഞ്ച് താഴാൻ പറ്റത്തില്ല. അങ്ങനെയാണ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഫണ്ണി ആയിട്ടുള്ള കുറേ ഓർമ്മകൾ. ഇനി കുറേ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കുറേ ക്വസ്റ്റ്യൻസ് ഇത് ഇന്ന് ഞാൻ ചുമ്മാ ഇൻട്രൊഡക്ഷൻ ഫണ്ണി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുതന്നുള്ളൂ, അങ്ങനെയല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ലൈഫിലുണ്ടായ കുറേ കാര്യങ്ങൾ, കുറേ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഹെൽത്ത്, എക്സസൈസ്, ബ്യൂട്ടി കാര്യങ്ങൾ, നമ്മുടെ ബിസിനസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഒന്നൊന്നായിട്ട് അതേ ദിവസമായിട്ട് ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ ഇവിടെ നിർത്താം. ഇനി എനിക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണം, പിന്നെ കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ട് താഴെ നിന്ന് കൊടുത്തിട്ടുണ്ട്, അതെനിക്ക് അച്ചാറാക്കണം, അങ്ങനെ കുറേ ജോലികൾ. പിന്നെ നമുക്ക് നാളത്തെ മോയ്സ്ചറിങ് അത് ഇപ്പം നമ്മൾ ഇട്ട് കഴിയുമ്പോൾ കുറേ ഓർഡർ വരും, അതൊക്കെ കൺഫേമാക്കി എല്ലാം നോക്കണം. പിന്നെ അതിൻ്റെ ലേബലൊക്കെ കുറേ ഒട്ടിക്കാനുണ്ട്. അപ്പം മോയ്സ്ചറിങ് നിങ്ങൾ എന്തായാലും മോയ്സ്ചറിങ് ക്രീം മേടിച്ചോളൂ കേട്ടോ. വീവാക്സിൻ്റെ ആണ്, അടിപൊളിയാണ്. ചുളുകളൊക്കെ മാറി കഴുത്തിലെയും കയ്യിലെയും ബോഡിയിലെയും ഒക്കെ കുളി കഴിഞ്ഞിട്ട് അന്ന് തേക്ക് കയ്യിൽ കാലൊക്കെ അടിപൊളിയായിട്ടിരിക്കും. പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാം, വീവാക്സ് അല്ലേ, ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അത് മേടിച്ചോളൂ, ഓർഡർ തന്നോളൂ കേട്ടോ. വെബ്സൈറ്റിൽ കയറി നോക്കണം, ഇല്ലെങ്കിൽ ഈ നമ്പറിൽ എനിക്ക് മെസ്സേജ് ഇടൂ. അപ്പം ഞാനത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പം ശരി, ടാറ്റാ. അപ്പം ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം എഴുതിയിട്ടുള്ളൂ. ഇനി നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാമെന്ന് ചോദിച്ചോളൂ. കുറേ കാര്യങ്ങളുണ്ട്, പിന്നെ പ്രഗ്നൻസി, കുഞ്ഞുങ്ങൾ, കുറേ കാര്യങ്ങൾ, ഹെൽത്ത് കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതെല്ലാം കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാം കേട്ടോ. അപ്പം ശരി, ടാറ്റാ.